കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ 493-ാമത്തെ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ സംഗമിപ്പാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ലൈജു ബ്രദർ ബഹ്റിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണുന്നു. കർത്താവിൻ്റെ ദാസ പ്രത്യേക വന്ദനം. അനിൽ ബ്രദറിനെ കാണുന്നു, പ്രത്യേക വന്ദനം. സത്യം ബ്രദർ ജേക്കബ്, അങ്ങനെ സഹോദരന്മാരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷിബു പാസ്റ്ററാണ്. കർത്താവിൻ്റെ ദാസനെ ഞാൻ പരിചയപ്പെടുത്തിയാൽ അത് പ്രശ്നമായി മാറും. അനേക പ്രാവശ്യം നമ്മുടെ നാട്ടിൽ കടന്നു വരികയും പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചത് കർത്താവിൻ്റെ ദാസിൻ്റെ ശുശ്രൂഷയിലൂടെയാണ്. ഈ ലോക്ക്ഡൗണിൽ വളരെ ആഴമായ ബന്ധം പുലർത്തുവാൻ കർത്താവിൻ്റെ വചനം നമുക്കൊന്നുകൂടെ ആരായുവാനും പഠിക്കുവാനൊക്കെ കർത്താവിൻ്റെ ദാസിൻ്റെ ശുശ്രൂഷകൾ നമുക്ക് ഉപകാരപ്രദമായി തീർന്നു. അതുമാത്രമല്ല, കർത്താവിൻ്റെ ദാസൻ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്ന പല കർത്തൃദാസന്മാരെ നമ്മുടെ നടുവിലേക്ക് അയക്കുവാൻ, അവരെല്ലാം ദൈവരാജ്യം സംബന്ധിച്ച് പ്രയോജനപ്പെടുവാൻ കർത്താവ് സാവകാശം നൽകി. ഇന്ന് രാവിലെ നമുക്ക് വളരെ വേഗതയിൽ ഇന്ന് രാവിലെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് 1 മണിവരെയുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിപ്പോൾ ടൈം എത്രയും നോക്കി, പക്ഷെ ഇച്ചിരി മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല. കർത്താവിൻ്റെ ദാസന് കുറേ നാളുകളായി, നമ്മുടെ കുറച്ച് നാളുകളായിട്ടില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അങ്ങനെ നാളുകളായിരുന്നു എന്നും കണ്ടിട്ട്. തുടർന്ന് നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് സമയങ്ങളെ വേർതിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ഷിബു പാസ്റ്റർ നമ്മുടെ നടുവിൽ ഇന്ന് രാവിലെ കർത്താവിൻ്റെ വചന ശുശ്രൂഷിക്കുന്നതായിരിക്കും. കഴിയുന്നവരെല്ലാം നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്ത് വരിക. നമുക്കൊരുമിച്ച് ഇന്ന് രാവിലെ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും തൊടാൻ, ഓരോരുത്തരെയും തൊട്ട് സംസാരിപ്പാൻ, ഓരോരുത്തരെയും ദൈവാത്മ പണിപെടുക്കുവാൻ ഒരു ഉണർവിനായിട്ട് കർത്താവ് നമ്മളെല്ലാം രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ഷിബു പിന്മഴ തുടർന്ന് കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കും. കർത്തൃവാസനെ ഞാൻ ശുശ്രൂഷകൾക്കായി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനും സഭയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ സ്നേഹിതരായ ചില പ്രിയപ്പെട്ട അതിൽ പ്രധാനപ്പെട്ട എബിസൻ പാസ്റ്റർ, ചിറ്റാറിൻ്റെ ഏജിലെ പാസ്റ്റർ, കാമൻ സ്തോത്രം, മറ്റ് എല്ലാ സ്തോത്രം. പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഒരുമിച്ച് ഇങ്ങനെയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ പദവിക്കായി സ്തോത്രം ചെയ്യുന്ന ഇതൊരു സ്തോത്രം. റെഗുലർ ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗം, ഞാൻ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഇന്ന് മുതൽ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം സ്തോത്രം. ഇനിയും എനിക്ക് അവസരമുണ്ടെന്ന് അറിയാവുന്നുണ്ട്, നമ്മുടെ ചർച്ച ആയതുകൊണ്ടും. ആമേൻ സ്തോത്രം. അത് ഓരോ വാക്യങ്ങൾ അത് സാവധാനം എടുത്ത് നമ്മൾ ഈ ബുക്ക് പഠിക്കാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആമേൻ സ്തോത്രം. പ്രധാനപ്പെട്ട സ്തോത്രം സ്തോത്രം പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് 28 അധ്യായങ്ങളും, ആമേ സ്തോത്രം, 1007 വാക്യങ്ങളുമുണ്ട് അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് ഡോക്ടർ ലൂക്കോസ് ആണ്, വൈദ്യനായ ലൂക്കോസ് ആണ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. ആമേ സ്തോത്രം. ഇതൊരു ക്ലാസ് അപ്പോൾ തന്നെ സ്പിരിച്വലി, ആമേ സ്തോത്രം, ഓരോ വാക്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന പോലെ നമ്മൾ ഒരുമിച്ച് പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം 28 അധ്യായവും 1007 വാക്യങ്ങളും ഉള്ള, ആമേ സ്തോത്രം, ഡോക്ടർ ലൂക്കോസ് എഴുതിയ ഇതാണ് അപ്പോസ്തല പ്രവൃത്തി. ലൂക്കോസ് 2 ബുക്കുകളായിരുന്നു എഴുതിയത്. 1 ലൂക്കോസിന്റെ സുവിശേഷം, അത് യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ അവന്റെ ക്രൂശീകരണം വരെയുള്ള ആമേ സ്തോത്രം ആ കാര്യങ്ങളാണ്, പുനരുത്ഥാനം വരെയുള്ള കാര്യങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുവെങ്കിൽ, അതൊരു ചരിത്ര പുസ്തകമാണെങ്കിൽ 1 ചരിത്രം എഴുതിയെങ്കിൽ, 2 ചരിത്രമാണ് സ്തോത്രം, 1 യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണെങ്കിൽ 2 ചരിത്രം ദൈവസഭയുടെ ചരിത്രമാണ്. ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന ദൈവസഭ ഈ കാലഘട്ടത്തിലെ അപ്പോസ്തല പ്രവൃത്തി 29-ാം അധ്യായമാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമുക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യമില്ല, എഴുതാൻ നമുക്ക് അവകാശമില്ല. അപ്പോസ്തല പ്രവൃത്തി നമുക്ക് ജീവിക്കുവാനും, ആമേ സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി പ്രാവർത്തികമാക്കുവാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ബൈബിളിനോട് കൂടി ഒരു ബുക്ക് എഴുതി ചേർക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല, പക്ഷെ നമ്മുടെ ലൈഫ് അപ്പോസ്തല പ്രവൃത്തിയാണ്, നമ്മുടെ ജീവിതം. ആമേ സ്തോത്രം. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ കീ വാക്യം എന്ന് പറയുന്ന ഏതിന്റെ ഒരു സ്തോത്ര കീ വാക്യമുണ്ട്, അത് അപ്പോസ്തല പ്രവൃത്തി 1:8 അപ്പോസ്തല പ്രവൃത്തി. അത് നിങ്ങൾ കാണാതെ പഠിച്ചാൽ ഈ ബുക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 1
എട്ടാം വാക്യമാണ് ഈ ഈ പുസ്തകത്തിന്റെ കീ ആയ വാക്യം. അടുത്തത് ഇതിന്റെ കീ ചാപ്റ്റർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അധ്യായം എന്ന് പറയുന്ന അപ്പോസ്തലപ്രതി രണ്ടാം അധ്യായമാണ്. അപ്പോസ്തലപ്രതി ഒന്നാം അധ്യായം എട്ടാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രതി ഒന്നാം അധ്യായം എട്ടാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയുടെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ അറിയാവുന്ന വാക്യമാണ്, എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ ബുക്കിനെ നാലായിട്ട് ആമേ സ്തോത്രം തരംതിരിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ ബുക്കിനെ സ്തോത്രം നാലായി തരം തിരിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി ആമേ സ്തോത്രം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ രണ്ടാം അധ്യായം നാലാം വാക്യം വരെ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒന്നാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി. ആദ്യമേ ഞാൻ ഇതിന്റെ ഒരു ബേസ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറി വാക്യങ്ങൾ എടുത്ത് പഠിക്കാൻ വേണ്ടി കത്ത്. ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ രണ്ടാം അധ്യായം നാലാം വാക്യം വരെ ഇതിന്റെ മുഖവരയാണ്. അപ്പോസ്തല പ്രവൃത്തിയെ ആമേ നാലായി തരംതിരിക്കാം. ആമേ സ്തോത്ര ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ സ്തോത്ര രണ്ടാം അധ്യായം നാലാം വാക്യം വരെ അതിന്റെ മുഖവരയാണ്. രണ്ടാം അധ്യായം അഞ്ചാം വാക്യം മുതൽ എട്ടാം അധ്യായം മൂന്നാം വാക്യം വരെ സഭ യെരുശലേമിൽ. ആമേ സ്തോത്രം. രണ്ടാം അധ്യായം അഞ്ചാം വാക്യം മുതൽ എട്ടാം അധ്യായം മൂന്നാം വാക്യം വരെ സഭ യെരുശലേമിൽ. ആമേ സ്തോത്രം. എട്ടാം അധ്യായം മൂന്നാം വാക്യം നാലാം വാക്യം മുതൽ പതിനൊന്നാം അധ്യായം പതിനെട്ടാം വാക്യം വരെ സഭ യഹൂദിയയിലും ശമരിയിലും. സഭ യഹൂദിയയിലും ശമരിയിലും. പതിനൊന്നാം അധ്യായം ആമേ സ്തോത്രം. പതിനൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യം മുതൽ ഇരുപത്തെട്ടാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം വരെ അന്നുള്ള ഭൂമിയുടെ അറ്റത്തോളം ദൈവസഭ. അപ്പം അപ്പോസ്തല പ്രവൃത്തി എട്ടാം അധ്യായത്തെ ആധാരമാക്കി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തെ നമുക്ക് നാലായി തരംതിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി ആമേ സ്തോത്രം എട്ടാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ പുസ്തകത്തെ നമുക്ക് നാലായി തരംതിരിക്കാം. ആമേ സ്തോത്രം. ഒരിക്കൽ കൂടി എഴുതുന്നവർക്ക് വേണ്ടി നമ്മളെ സ്തോത്രം, നമുക്ക് ഇങ്ങനെ റെഗുലർ ആയിട്ട് സ്തോത്രം ഇത്രയും മീറ്റിംഗുകൾ നടത്തുവാൻ ദൈവം ആമേ സ്തോത്രം ദൈവദാസൻ നിങ്ങളെ സ്പിരിച്വലി ഒത്തിരി വളർത്തുന്ന ഒത്തിരി സന്ദേശങ്ങൾ. അതി മലയാളികൾ അധികം പേര് തൊടാത്ത, മലയാളികൾ അധികം പേരല്ല, മലയാളികൾ ആരും തൊടാത്ത ഒത്തിരി ഹോളി സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ, സൂപ്പർ നാച്ചുറൽ, അങ്ങനെ ഒത്തിരി വിഷൻ, ആമേ ദർശനം, വെളിപ്പാട്, അങ്ങനെ സ്തോത്ര ഇന്റിമസി, എല്ലാം ഡിഫറൻ്റ് ആയ സ്തോത്രം ശുശ്രൂഷകൾ ആമേ സ്തോത്ര ദേവദാസൻ അവൻ നമുക്ക് ക്ലാസ്സുകൾ ഓരോന്നായിട്ട് ഈ സഭയ്ക്കൊക്കെ തീർത്തുകൊണ്ടിരിക്കും. ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ആത്മാവിൽ വളരാൻ കർത്താവ് വളരെ ശക്തമായി നിങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ശ്രേഷ്ഠമായ ഒരു ദൈവസഭയ്ക്കകത്ത് ഒരു ഇത്രേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ കീഴിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് കിട്ടിയ തന്നെ വലിയൊരു പദവിയായിട്ട് ആമേ സ്തോത്രം ഞാൻ കരുതുന്നു. ഇത്രത്തോളം ആമേ സ്തോത്രം ദൈവ മക്കളെ വളർത്തുന്ന പരിശുദ്ധാത്മാവിൽ നിങ്ങൾ അവൻ വളർന്നു ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ ആ മാൻഡിലിന്റെ കീഴിൽ നിൽക്കുന്ന അങ്ങനെ നമുക്ക് ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ദൈവവചനം പഠിച്ചു നമ്മൾ പോകുന്നത് വളരെ പ്രയോജനപ്പെടും. ആമേ സ്തോത്രം ദൈവദാസൻ. ആമേ സ്തോത്രം. നമ്മൾക്ക് ഞാനൊരു പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി ചെയ്യുന്ന ആളാണ്. പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി അനോയിന്റിങ് എല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമുക്ക് ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ ദൈവവചനം ആഴമായി പഠിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ രണ്ടാം അധ്യായം ആമേ സ്തോത്രം നാലാം വാക്യം വരെ ഈ പുസ്തകത്തിന്റെ മുഖവരയാണ്. ഇതിനകത്തെ മുഖവരയായ കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാം അധ്യായം ആമേ അഞ്ചാം വാക്യം മുതൽ എട്ടാം അധ്യായം ആമേ സ്തോത്രം മൂന്നാം വാക്യം. രണ്ടാം അധ്യായം അഞ്ചാം വാക്യം മുതൽ എട്ടാം അധ്യായം മൂന്നാം വാക്യം വരെ സഭ യെരുശലേമിൽ. അടുത്തത് ആമേ എട്ടാം അധ്യായം നാലാം വാക്യം മുതൽ പതിനൊന്നാം അധ്യായം പതിനെട്ടാം വാക്യം വരെ സഭ യഹൂദയിലും ശമരിയയിലും. സഭ യഹൂദയിലും ശമരിയയിലും. ആമേ സ്തോത്രം. പത്ത് എന്നാൽ പതിനൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യം മുതൽ ആമേ സ്തോത്രം ഇരുപത്തെട്ടാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം ലാസ്റ്റ് വാക്യം വരെ അന്നുള്ള ഭൂമിയുടെ അറ്റത്തോളം. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തെ ജനറൽ ആയിട്ട് നമുക്ക് തിരിക്കുകയാണെങ്കിൽ നാലായി തരംതിരിക്കാൻ കഴിയും. അപ്പോൾ തന്നെ ഇതിന്റെ ഒന്നാം അധ്യായത്തെ നമുക്ക് നാലായി തരംതിരിക്കാം. ഒന്നാം അധ്യായത്തെ നാലായി തരംതിരിക്കാം. ഒന്നിന് രണ്ട് വാക്യങ്ങൾ ഈ പുസ്തകം എഴുതിയ ലൂക്കോസ് ആ എഴുതുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ
രണ്ടാം മൂന്നാം വാക്യം മുതൽ എട്ടാം വാക്യം വരെ ക്രിസ്തുവിന്റെ പുനരുദ്ധാനവും 40 ദിവസം വേളയുള്ള കാര്യങ്ങൾ, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ 40 നാളോളമുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നെങ്കിൽ, 9-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ അവൻ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നെങ്കിലെ, സ്വർഗാരോഹണം, കർത്താവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് പറയുമ്പോൾ 12-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ അവൻ മത്തിയാസിനെ തെരഞ്ഞെടുക്കുന്നതും അവരുടെ പ്രാർത്ഥന. അപ്പോൾ അപ്പോസ്തല പ്രതി 1-ാം അധ്യായത്തിനകത്ത് തന്നെ 4 സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ആ പുസ്തകം നമുക്ക് വളരെ ബൈഹാർട്ടായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തല പ്രതി സ്തോത്രം 1-2 വാക്യങ്ങളിൽ ലൂക്കോസ് തെയോഫിലോസിന് എഴുതുന്ന കാര്യങ്ങളെ കുറിച്ച് പറയും. സ്തോത്രം 2-3-ാം വാക്യം മുതൽ 8-ാം വാക്യം ക്രിസ്തുവിന്റെ പുനരുദ്ധാനം 40 ദിവസം കാര്യങ്ങൾ, കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, സ്തോത്ര പ്രത്യക്ഷപ്പെടുന്ന കാര്യത്തെ കുറിച്ചു. അവൻ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ, അവൻ സ്തോത്രം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ മത്തിയാസിനെ തെരഞ്ഞെടുക്കുകയും അവർ പ്രാർത്ഥനാ റൂമിൽ കയറി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി, ഈ അപ്പോസ്തല പ്രവൃത്തി തെയോഫിലോസ്, തെയോഫിലോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നത്തെ, ആമേസ്തോത്ര തന്നെ കുറിച്ച് വളരെ വ്യക്തമായ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ആമേസ്തോത്ര ഞാൻ തിയോളജിക്കലായിട്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വലിയ ബൈബിൾ കോളേജ് പഠിച്ച ആളല്ല, ഞാൻ പ്രൊഫറ്റിക്കലി ദൈവാത്മാവ് ഇതിനകത്തും തരുന്ന ആത്മാവിന്റെ സന്ദേശങ്ങൾ പറഞ്ഞ് ആ രീതിയിലായിരിക്കും നമ്മൾ ഇതിനകത്തെ വെളിപ്പാടിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. ആമേസ്തോത്രം, കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ലൂക്കോസ് എഴുതുക, ലൂക്കോസിനെ കുറിച്ച്, ലൂക്കോസിനെ കുറിച്ച് 3 വാക്യങ്ങളാണ് ബൈബിളിനകത്ത് പറയുന്നത്. ലൂക്കോസിനെ, ഡോക്ടർ ലൂക്കോസ് ആണ് ഈ പുസ്തകം എഴുതിയത് അപ്പോസ്തല പ്രതി. ത്രോവാസിൽ വെച്ചാണ് ആമേൻ സ്തോത്രം ലൂക്കോസിനെ പൗലോസ് കണ്ടുമുട്ടുന്നത്. ത്രോവാസിൽ വെച്ചാണ് 16-ാം അധ്യായത്തിന്റെ, അപ്പോസ്തല പ്രതി 16-ാം അധ്യായത്തിന്റെ സ്തോത്രം 11 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രതി 16-ാം അധ്യായത്തിൽ ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദോനിക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ഇവിടെ ലൂക്കോസ് ആണ് ഇത് എഴുതപ്പെട്ടെന്ന് പറയാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആമേൻ. ലൂക്കോസ് സ്തോത്രം പൗലോസിന്റെ കൂടെ ഇവിടെ പറയുന്നു, പൗലോസ് പറഞ്ഞു, ലൂക്കോസ് പറഞ്ഞു, ഞങ്ങളെ ത്രോവാസിൽ വെച്ചാണ് ലൂക്കോസ് പൗലോസുമായി കണക്ട് ചെയ്യുന്നത്. അപ്പൊ പൗലോസുമായിട്ട് ഒരു ടീം മിനിസ്ട്രിയിൽ, ഒരു കോപ്പറേറ്റീവ് അനോയിന്റിങ്ങിൽ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ലൂക്കോസ്. ഡോക്ടർ ലൂക്കോസ് പൗലോസുമായി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു ടീമായിട്ട് മിനിസ്ട്രിക്ക് വേണ്ടി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേ സ്തോത്ര പൗലോസ്, നമുക്ക് ഫിലോമോന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന് 24-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. എനിക്ക് നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്, ഞാൻ പറയുന്നതിനും അധികം നിശ്ചയം എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. കൊലോസ് ലേഖനത്തിനകത്തും 2-ാം അധ്യായ 4-ാം അധ്യായത്തിന്റെ വാക്യത്തിനകത്തും ഇവിടെ പൗലോസിന്റെ കൂട്ടുവേലക്കാരനായിട്ട് ആമൻ തീമോ ലൂക്കോസ് നിൽക്കുന്നതായിട്ട് കാണുന്നു. ശ്രദ്ധിക്കുക, ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഡോക്ടർ ലൂക്കോസിനാൽ എഴുതി തിമോത്യോസിന്റെ ലേഖനം പറയുമ്പോൾ അവസാനം വരെ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന, തന്റെ മരണ സമയത്ത് തന്റെ പുതപ്പെടുത്തുകൊണ്ട് വരാൻ തന്റെ കൂടെ കണ്ട ഒരാളായിരുന്നു ആമൻ ലൂക്കോസ്. അങ്ങനെ പൗലോസിന്റെ കൂടെ മിഷനറി യാത്രയിൽ ടീമായിട്ട് ഒരുമിച്ച് മൂവ് ചെയ്ത ഡോക്ടർ ലൂക്കോസിനാൽ, വൈദ്യനായ ലൂക്കോസിനാൽ എഴുതപ്പെട്ട പുസ്തകമാണ് 2-ാമത്തെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. ഈ ചരിത്ര പുസ്തകം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പറയുന്ന ആമൻ തെയോഫിലോസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ പുസ്തകം എഴുതുവാൻ ഇടയായത്. നമ്മൾക്ക് ആമേ സ്തോത്രം ഇനിയും ഇതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ
ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് ദൈവവചനത്തിലേക്ക് വരാം. നമുക്ക് അതിന് ഒന്നാം വാക്യം വായിച്ചു. തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോടം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. വായികൾ തുറന്ന് ഒരു നിമിഷം അന്യഭാഷയിൽ റകമനഹസിയാതൽക്കമന കരങ്ങളെ ഒന്നടിച്ച് വായികൾ തുറന്ന് ശക്തിയോടെ ഒരു നിമിഷം അന്യഭാഷയിൽ എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് തുടർന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം ആമേ സ്തോത്രം പഠിക്കുവാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കുമ്പോൾ ഈ വചനത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും വായികൾ തുറന്ന് ഒന്ന് കരമടിച്ച് അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ റമശസ്കമന പ്രഭോസിയാം ദാരഘടക കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കളുടെ മേൽ ഇന്ന് രാത്രി അവൻ പകൽക്കാല സൂപ്പർ നാച്ചുറലായ ഒരു ആത്മമണ്ഡലം യേശുവിന്റെ നാമത്തിൽ തുറന്നു വരും. എല്ലാവരും അല്പനിമിഷം വായികൾ തുറന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ചു തുടങ്ങാമോ. ശന്തന വൈഡര ജൽക്കമന ഘടകം ക്രിസ്തുവിന്റെ നാമത്തിൽ അജാനഘടക സൈഡകര ഘടകസിയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഈ മക്കളെല്ലാം ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ വചനത്തിന്റെ വെളിപ്പാടിന്റെ മണ്ഡലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു വരുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവശക്തി ആവരിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ തെയോഫിലോസിന് ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം, ഒന്നാമത്തെ ചരിത്രം യേശു ക്രിസ്തു ആമേസ്തോത്ര കഷ്ടം അനുഭവിച്ച ശേഷം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന ഉയർപ്പ് വരെ ആമൻ താൻ എഴുതി. ആമൻ എഴുതിയ ശേഷം എന്നാൽ അതിന്റെ കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്ത് ആദ്യം എഴുതുന്നതായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശീയ മരണത്തെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങുന്ന വാക്യം ഇങ്ങനെ യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലൻ. ആമൻ. അപ്പൊ യേശു തിരഞ്ഞെടുത്ത് കർത്താവ് അവൻ യേശു തിരഞ്ഞെടുത്തു. അപ്പൊ ദൈവം അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഇതിനകത്തിരിക്കുന്നത്. ആമേ സ്തോത്രം. ആമൻ. അവൻ വേദോസം യോഹനാന്റെ സുവിശേഷം 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വിളിച്ചു പറ നിന്നെ തിരഞ്ഞെടുത്തത് ഒരു മനുഷ്യനല്ല, നിന്നെ തിരഞ്ഞെടുത്ത ഒരു സംഘടനയല്ല, നിന്നെ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ആ തെരഞ്ഞെടുത്ത ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആമേൻ സ്തോത്രം. ശ്രദ്ധിക്കുക, എവിടെ നിന്നാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്? ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നു. നമുക്കൊരു വാക്യം കൂടെ വായിച്ചു തുടരാം. ആമേൻ സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 2:9 അതിന്റെ 9 വാക്യം. ആമേൻ സ്തോത്രം. 1 പത്രോസ് 2:9 വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നോ തന്റെ അത്ഭുത പ്രകാശത്തിലേക്കോ നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജിക പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ആമേ സ്തോത്ര രാജകീയ പുരോഹിത വർഗവും. ശ്രദ്ധിക്കണേ, നിങ്ങളോ, അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ്, സ്വർഗത്തിലെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് എവിടുന്നാണെന്നറിയാമോ? അന്ധകാരത്തിൽ നിന്നാണ്. അന്ധകാരത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിട്ട് ദൈവം എന്ത് ചെയ്തു? അത്ഭുത പ്രകാശത്തിലേക്ക്. ആമേൻ സ്തോത്രം. അപ്പൊ ഈ ശ്രദ്ധിക്കണേ, ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ ചരിത്രം മാറും. ആമേൻ സ്തോത്രം. ഇവിടെ വചനം പറയുന്നു, നിങ്ങളെയോ നമ്മളെയോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ. അപ്പൊ ശ്രദ്ധിക്കണേ, ഇന്ന് ഞാൻ നിൽക്കുന്നത് അന്ധകാരത്തിലല്ല, അത്ഭുത പ്രകാശത്തിലാണ്. പലരുടെ ചിന്ത ആരാധനയ്ക്ക് വരുമ്പോ മാത്രമേ ഞാൻ, ആമേൻ സ്തോത്രം, ഇത് റെഗുലർ ആയിട്ട് ക്ലാസ് ദൈവദാസന്റെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചിന്തയൊക്കെ മാറിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ അതൊന്ന് പറഞ്ഞു പോകട്ടെ. ആമേൻ സ്തോത്രം. എന്നാൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. ഇന്ന് നീ നിൽക്കുന്നത് അന്ധകാരത്തിലല്ല, ആമേൻ സ്തോത്രം, അന്ധകാരത്തിലല്ല നിൽക്കുന്നത്, അത്ഭുത പ്രകാശത്തിലാ നിൽക്കുന്നത്. അത്ഭുതത്തിൽ പ്രകാശത്തിലാ ഇരിക്കുന്നെങ്കിൽ ഒരു ഇരുട്ടിന്റെ ശക്തിക്കും ഒരു പൈശാച ശക്തിക്കും ഒരു ദുരാത്മാവിന് നിന്നെ തൊടാനൊക്കത്തില്ല. കാരണം നീ അത്ഭുതത്തിന്റെ പ്രകാശമാണ്. ആമേൻ. അപ്പൊ അത്ഭുത പ്രകാശത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ആമേൻ. എങ്കിലും ആമേൻ സ്തോത്രം, ചില ആൾക്കാരെങ്കിലും
ഇടയ്ക്ക് അങ്ങ് ചിന്തിച്ചു പോകും, ആമേ സ്തോത്രം ഞങ്ങൾ അന്ധകാരത്തിലാണ്, ആരെങ്കിലും കയറി വന്ന് നിങ്ങളുടെ മേലൊരു അന്ധകാരം കാണുന്ന, ഒരു ഇരുട്ട് കാണുന്ന, ഒരു കെട്ട് കാണുന്ന എന്നൊക്കെ പറയും, പിന്നെയും ചിന്തിക്കും അയ്യോ ഞാൻ അന്ധകാരം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായ ഒരു ആലോചന കൈമാറുക, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. ആമൻ. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗമാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, അപ്പൊ നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ തിരിച്ചറിയണം. ആമേൻ സ്തോത്രം. നമ്മളെ എവിടെ നിന്ന് എവിടെ ആക്കിയെന്ന് നമ്മൾ അറിയണം. എവിടാണ് നമ്മൾ, എവിടെയായിരുന്നു നമ്മൾ നേരത്തെ നിന്നത്, ഇപ്പോഴത്തെ നമ്മുടെ പൊസിഷൻ എന്താണെന്ന് അറിയണം. ഒരു ദൈവവൈദൻ തങ്ങളുടെ പൊസിഷൻ തിരിച്ചറിയുമ്പോഴാണ് അവൻ ആത്മാവിൽ വളരുന്നത്, അവൻ അധികാരത്തിൽ വളരുന്നത്, ഒരുവൻ അവന്റെ പൊസിഷൻ. ആമേൻ സ്തോത്രം. ഞാൻ കർത്താവിനെ അറിയുന്നതിന് മുമ്പ്, ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന മുമ്പ്, ഞാൻ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്നതിന് മുമ്പ് ഞാൻ അന്ധകാരത്തിലാണ് കിടന്നത്. എന്നാൽ ഇന്ന് എന്റെ പൊസിഷൻ അന്ധകാരത്തിലല്ല, സ്വർഗത്തിലെ ദൈവം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം. അപ്പൊ എന്റെ തിരഞ്ഞെടുപ്പ്, ആമേൻ സ്വത്രം. അപ്പൊ ഞാൻ അതിനകത്ത് ഓരോ പദവും, അപ്പോസ്തല പ്രവൃത്തിയിലെ ഓരോ പദവും ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ്, യേശുവിന്റെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കാം. അപ്പൊ അന്ധകാരത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ എവിടെ തെരഞ്ഞെടുത്തു? അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. അപ്പം എന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പൈശാചിക രാജ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, കൊലോസ്യലോകനത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, പത്രോസിന്റെ ഭാഷയെ പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്ത് സ്വർഗത്തിലെ ദൈവം എവിടെ ആക്കിയിരിക്കുന്നെന്ന് അറിയാമോ? അത്ഭുത പ്രകാശത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ഇന്ന് നിൽക്കുന്നത് അത്ഭുത പ്രകാശത്തിലാണ്, ഒരു സാധാരണ പ്രകാശത്തിലല്ല, അത്ഭുത പ്രകാശത്തിൽ. എങ്കിലൊന്ന് കൈയോർത്ത് പറഞ്ഞ, ഞാൻ അത്ഭുത പ്രകാശത്ത് നിൽക്കുന്നതുകൊണ്ട് ഇരുട്ടന്റെ പഞ്ചായത്തിൽ അടുക്കത്തില്ല. ആമേൻ. എന്ന് പറഞ്ഞാൽ പിശാച് എന്റെ പഞ്ചായത്തിൽ അടുക്കാൻ കഴിയാത്ത ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിലാണ് ദൈവം എന്നെ ഇന്ന് ആക്കിയിരിക്കുന്നത്. എന്നിട്ട് എന്നെ ദൈവം അത്ഭുത പ്രകാശത്തിലാക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം ചെയ്തു. മത്തായി 5:14 പറഞ്ഞു, നീ ലോകത്തിന്റെ വെളിച്ചമാ, നീ നേരത്തെ അന്ധകാരത്തിലാണ് കിടന്നത്, എന്നാൽ ഇന്ന് നീ അത്ഭുത പ്രകാശത്തിൽ വന്നുകൊണ്ട് നീ ഒരു അത്ഭുത പ്രകാശം മാത്രമല്ല, നീ ലോകത്തിന്റെ പ്രകാശമായി മാറി. അപ്പൊ ദൈവം എന്നെ രാജകീയ പുരോഹിത വർഗമായി എന്നെ തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ഈ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അതുകൊണ്ട് ഉള്ളിലേക്ക് പോകണം. അവൻ പുറപ്പാട് പുസ്തകം, അവൻ 19:6 ഇവിടെ, പുറപ്പാട് പുസ്തകം 19:6 ഇവിടെ വേഗത്തിൽ വായിച്ചു. ശിഖമന ഘടകര ഘടക സീജനാര ഘടകൽക്കമാ, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു. ആമേൻ. ശ്രദ്ധിക്കാം, ഇസ്രായേൽ മക്കളോട്, ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യവും. ആമേൻ സ്തോത്രം. ഒന്നുകൂടി വായിക്കാൻ വേണ്ടി, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വം, വിശുദ്ധ ജനം. അപ്പോൾ ഇസ്രായേൽ മക്കളെ മുഴുവൻ 430 ആമ അടിമനുഖത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ മുഴുവൻ പുരോഹിതരാകണമെന്നുള്ള ദൈവത്തിനൊരു സ്വപ്നമുണ്ടായിരുന്നു. എല്ലാവരും പുരോഹിതരാകണം, എല്ലാവരും പുരോഹിത രാജ്യത്വം ആകണമെന്നൊരു സ്വപ്നമുണ്ടായിരുന്നെങ്കിൽ പാപത്തിന്റെ ഫലമായി ലേവി എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിലേക്ക്, പഴയ നിയമത്തിന്റെ പൗരോഹിത്യം ഒരു ഗോത്രത്തിലേക്കും ഒരു ജാതിയിലേക്കും പഴയ നിയമത്തിന്റെ പൗരോഹിത്യം ഒതുങ്ങിപ്പോയപ്പോൾ പുതിയ നിയമത്തിനകത്ത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ടവനും ഏത് കുലത്തിൽപ്പെട്ടവനും രാജകീയ പുരോഹിത വർഗനാകുവാൻ ദൈവം പുതിയൊരു പദവി തന്നു. ഇത് തിരിച്ചറിയുന്നവർ കരങ്ങൾ അഴിച്ചു കർത്താവിനെ ഒന്ന് ആഘോഷിച്ചു സ്തുതിച്ചേ. സന്തോഷമാണ്, പഴയ നിയമത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു പദവി സ്വർഗത്തിലെ ദൈവം നമുക്ക് കൈമാറി. അടകാലഘടകസ്തി, പഴയ നിയമത്തിനകത്തെ ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു എല്ലാവരും പുരോഹിതരാകണം, രാജ്യമാകണം. എന്നാൽ പാപത്താൽ ലേവി എന്ന് പറഞ്ഞ് ഒരു ഗോത്രത്തിലേക്ക് പൗരോഹിത്യം ഒരു ഗോത്രത്തിലേക്കും ഒരു ജാതിയിലേക്കും, ഇസ്രായേൽ എന്ന് പറഞ്ഞ അവൻ ഒരു ജാതിയിലേക്കും, ഒരു ലേവി എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിലേക്കും പഴയ നിയമത്തിലെ പൗരോഹിത്യം
ഒതുങ്ങിപ്പോയപ്പോൾ പുതിയ നിയമത്തിനകത്ത് ഏത് ജാതിയിൽപ്പെട്ടവനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവസഭയ്ക്കകത്ത് കയറി വരുന്നവനെ രാജകീയ പുരോഹിതനാക്കുന്ന ഒരു ശ്രേഷ്ഠമേറിയ പദവിക്കകത്തേക്ക് ഇന്ന് പകൽക്കാലം ദൈവസഭയെ പരിശുദ്ധാത്മാവ് നടത്തുക. ഇതിനകത്തിരിക്കുന്നവർ രാജകീയ പുരോഹിത വർഗമാണ്. ആമേൻ. അപ്പൊ രാജകീയ രാജാവ് അതോറിറ്റി അതിന്റെ പൊസിഷൻ ഒക്കെ നമ്മൾ അടുത്ത ആമേൻ സത്രം ഇങ്ങനെ വചനത്തിനുള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് അതൊക്കെ പഠിച്ചു വരാം. അപ്പൊ ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിന്റെ പൗരോഹിത്യം പുതിയ നിയമത്തിലെ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു ഗോത്രമോ ഒരു ജാതിയോ അല്ല, എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ ഗോത്രത്തിൽപ്പെട്ടവനെ രാജകീയ പുരോഹിതനാക്കുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ആമേൻ. അപ്പൊ പുതിയ നിയമത്തിനകത്ത് ആമേൻ ദൈവസഭയ്ക്കകത്ത് വരുന്ന പുരോഹിത രാജാവാണ്, പുരോഹിത രാജ്യം. ആമേൻ. പുരോഹിതനാകുമ്പോൾ പുരോഹിതൻ മധ്യസ്ഥത ചെയ്യുന്നവനാണ്. ആമേൻ സ്തോത്രം. അപ്പം ആമേൻ പുതിയ നിയമസഭയ്ക്കകത്ത് എനിക്കൊരു മിനിസ്ട്രി ഉണ്ട്, മിനിസ്ട്രി ഇല്ലാത്ത ആരുമില്ല. ആമേൻ. ഒന്ന് പറഞ്ഞേ, എനിക്കൊരു ശുശ്രൂഷയുണ്ടെന്ന് കയ്യുറത്തിൽ പറഞ്ഞേ. ആമേൻ സ്തോത്രം. പുതിയ നിയമ ദൈവസഭയ്ക്കകത്ത് എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. ആമേൻ സ്തോത്രം. പുതിയ നിയമസഭയ്ക്കകത്ത് എല്ലാവർക്കും ഒരു ശുശ്രൂഷ ഉണ്ട്. കൈയുറക്കി ഉറക്കി ഒന്ന് പറഞ്ഞ, എനിക്കൊരു ശുശ്രൂഷയുണ്ട്. ആമേൻ സ്തോത്രം. അത് മാസയോഗത്തിന് പിരിവ് കൊടുക്കുന്ന ശുശ്രൂഷയല്ല. ആമേൻ. അത് വേണം കൊടുക്കാം. ആമേൻ സ്തോത്രം. അത് ആമേൻ നല്ലവനും വല്ലവനും അതൊരു സാക്ഷി പറയുന്ന ശുശ്രൂഷയല്ല. പുതിയ നിയമത്തിനകത്ത് ഒരു മിനിസ്ട്രി ഇല്ലാത്ത ആരുമില്ല, ശുശ്രൂഷ ഇല്ലാത്ത ആരുമില്ല. അവർ രാജകീയ എന്താണ് നമ്മുടെ മിനിസ്ട്രി? എന്താണ് അവൻ യേശു തിരഞ്ഞെടുത്ത അവൻ ദൈവസഭയ്ക്കകത്തെ നമ്മുടെ മിനിസ്ട്രി എന്താണ്? ആമൻ നമ്മുടെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ശുശ്രൂഷ? ആമേ സ്തോത്രം. ആമൻ നിങ്ങളുടെ ശുശ്രൂഷ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ ആമേൻ എന്താണെന്ന് ചോദിച്ചാൽ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. എന്താണ് നിങ്ങളുടെ മിനിസ്ട്രി? ഒന്ന് കൈയൊത്തി പറയാമോ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. ഒന്ന് ഉറക്കെ പറയാമോ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. ആമേ സ്തോത്രം. എന്താണ് നമ്മുടെ മിനിസ്ട്രി? എന്താണ് കർത്താവ് നമ്മുടെ മേൽ തന്ന ശുശ്രൂഷ? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. ആമേ സ്തോത്രം. ഒന്ന് ഉറക്കെ പറയാമോ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, അപ്പൊ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ BTH വേണോ? വേണം. നിങ്ങൾ കൈയുർത്തിക്കോ. വിളിച്ചവന്റെ സൽഗുണങ്ങൾ BD വേണോ? നിങ്ങളെ ആരാ വിളിച്ചത്? വിളിച്ച കർത്താവ് ഒരു രോഗിയുടെ അടുത്ത് എന്നിട്ട് പറയണം, എന്തോ ഇവൻ സൗഖ്യമാക്ക ആ സൽഗുണം. ആമേ സ്തോത്രം. കടഭാരത്തിൽ കിടക്കുന്നതിനടുത്ത് അവൻ വഴി തുറക്കുന്നവനാ. ആമേ സ്തോത്രം. പ്രതിസന്ധിയിൽ ഏത് വിഷയത്തിൽ ഇരിക്കുന്നോ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് കർത്താവിന്റെ ഗുണം പറയുന്നതാ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ ഈ ദൈവസഭയ്ക്കകത്തായിരിക്കുന്ന എന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽ ഗൗരവമുള്ള ഒരു ദൂത് പറയുന്നു, നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്. നീ ഓഫീസിൽ ഒതുങ്ങുന്ന വ്യക്തിയല്ല, നീ ഹോസ്പിറ്റലിൽ ഒതുങ്ങേണ്ട വ്യക്തിയല്ല, അടുക്കളയിൽ ഒതുങ്ങേണ്ട വ്യക്തിയല്ല, നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രി എന്താണെന്നറിയാമോ? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. യേശുവിനെ കുറിച്ചുള്ള ഗുണം പറയാം. അതിന് BTH വേണ്ട, BD വേണ്ട, MD വേണ്ട. ഉണ്ടെങ്കിൽ നല്ലതാ, കുഴപ്പമില്ല. ഞാൻ അതിനൊന്നും എതിരല്ല, പൊട്ടത്തരം പറയാതിരിക്കാം. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. എന്നാൽ ആമേൻ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാം. നമ്മുടെ മിനിസ്ട്രി എന്താണെന്നറിയാമോ? ഒരുത്തൻ രോഗത്താൽ കിടക്കണം, ആ അവന്റെ അടുത്ത് ഈ ഗുണം പറയാം, യേശു സൗഖ്യമാക്കും, ഒരു ടെൻഷൻ അടിക്കണ്ട. അതാ മിനിസ്ട്രി. ആമേൻ സ്തോത്രം. ആമേൻ. ഒരുവൻ വലിയ പ്രശ്നത്തിനകത്ത് സാരമില്ല സഹോദരി, എന്നെ വിടുവിച്ച് യേശു നിങ്ങളെ വിടുവിക്കും, ഞാൻ പ്രാർത്ഥിക്കാം. അതാ മിനിസ്ട്രി. ഇത് നീ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോ ആ ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തു തുടങ്ങും. ഇന്ന് പകൽക്കാലം മിനിസ്ട്രി ഇനിയും പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കല്ലോ. തുടങ്ങ കർത്താവ് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. ആമേൻ. അപ്പൊ നമ്മുടെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ മിനിസ്ട്രി വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാം. രണ്ടാമത്തെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? അത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്, പ്രധാനപ്പെട്ട. അപ്പം ആമേൻ സ്തോത്രം. രണ്ടാമത്തെ മിനിസ്ട്രി എന്ന് പറയുമ്പോ എന്താ സ്തോത്രം? ഒരുപക്ഷെ ദൈവദാസൻ എന്നൊക്കെ പഠിപ്പിച്ച് കാണുമായിരിക്കും. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പം ആമേ നമ്മൾ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു പദം, ഓരോ പദത്തിനകത്ത് ഒരു 10,000 മെസ്സേജുകൾ ഈ അപ്പോസ്തലപ്പുറത്ത് പഠിച്ചു കഴിയുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഓരോ വാക്യത്തിനും ഓരോ മെസ്സേജാ. ആമേൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു പദത്തിനകത്താണ് നമ്മൾ ആമേ കയറി വരുന്നത്. അതൊരു പ്രൊഫറ്റിക്കലി കയറും. അപ്പൊ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പം അടുത്ത മിനിസ്ട്രിയിലേക്ക് ഞാൻ പോകുന്ന ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാനുള്ള ക്വാളിറ്റി എന്താ? എന്ത് ക്വാളിറ്റി കണ്ടാ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു? ആമേ സ്തോത്രം. നമ്മുടെ ഗുണം എന്താണ്? ആമേൻ. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിച്ചു കൊണ്ടുവരാം. ആമേ സ്തോത്രം. 1 കൊരിന്ത്യലേഖനം 1 അധ്യായം അതിന്റെ 26 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 1:26.
നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവഭോഷനായ നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ആമേൻ ഭോഷന്മാരായ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ അയോഗ്യതകളെ കണ്ടോണ്ട് നിങ്ങളെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ഉള്ളിലോട്ട് കയറിയാൽ നിന്നെ യോഗ്യനാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ആമേ സ്വത്ര ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ഭോഷന്മാരെ തെരഞ്ഞെടുത്തു. അപ്പൊ ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ആമേ സ്വത്ര ക്വാളിറ്റി ദൈവം നോക്കിയത്, ആമേ സ്വത്ര ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ഭോഷനായ നിന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ ഇന്ന് പകൽക്കാലം എനിക്ക് അയോഗ്യത ഉണ്ടോ, എനിക്ക് കുറവുണ്ടോ, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ചിലരോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ പ്രവചിക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വീണിരിക്കുക. നിന്നെ കൊണ്ട് ജ്ഞാനികളെ ലജ്ജിപ്പിക്കത്തക്ക രീതിയിൽ അടകാറകത്തു നിന്നെ ഈ തലമുറ ദൈവ ശക്തമായി പ്രയോജനപ്പെടുത്താൻ പോവാ. പരിശുദ്ധാത്മാവ് പറയുന്നു, അടകാധരഘടകസി ജാനഘടകസി ദേശങ്ങളെ കെട്ടുപൊട്ടിക്കുവാൻ, പട്ടണങ്ങളെ കെട്ടുപൊട്ടിക്കാൻ അസാധാരണ അഭിഷേകത്തോടെ ദൈവം ഇന്ന് പകൽ ചിലരെ ഉപയോഗിച്ചു തുടങ്ങാൻ പോവാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയ, എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് അതില്ലല്ലോ. എന്നാൽ ദൈവം പറയുന്നു, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ചലിക്കുമ്പോൾ, ദൈവത്തിന്റെ അധികാരം നിന്റെ മേൽ ചലിക്കുമ്പോൾ അസാധാരണമായ അടകാധരഘടകസി ഒരു സൂപ്പർ നാച്ചുറൽ സീസൺ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ സീസൺ, ഒരു അസാധാരണമായ സീസൺ നിന്റെ ലൈഫിനകത്ത് ആരംഭിക്കാമോ. അടകരഘടകസ്യ ചില വർഷങ്ങളായി ഒതുങ്ങിയിരിക്കുന്ന ചില നിന്റെ കെട്ടുപൊട്ട് ഇന്ന് പകൽ ശക്തമായ നേഷൻസിനെ കത്തിക്കുവാൻ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോവാ. പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു പുതിയ സീസൺ നിങ്ങളുടെ ആരംഭിക്കുക. പ്രവചനത്തിന്റെ സീസൺ, ഹീലിംഗിന്റെ സീസൺ, വെളിപ്പാടിന്റെ സീസൺ, ഒരു ദൈവ പ്രവൃത്തിയുടെ സീസൺ നടക്കാൻ പോവാണ്. ഇന്ന് പല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഋഗമനഘടകസി അർദ്ധനഘടക ജൂടക്കമ്പവ റിവൽ പൗടമനഹസി ആദൽക്കവൻ. അപ്പൊ ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്ന എന്തിനു വെച്ചാൽ ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദോഷന്മാരെ ദൈവം തെരഞ്ഞെടുത്തു. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന അയോഗ്യതയാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നിങ്ങൾ വരാൻ കാരണം. ആമേൻ സ്തോത്രം. നിങ്ങൾ വലിയ മിടുക്കരായതുകൊണ്ടല്ല ദൈവം തെരഞ്ഞെടുത്തത്. ആമേ സ്തോത്രം. ദൈവം പറയുന്നു, ആമേ സ്തോത്രം, എന്റെ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ കൊണ്ട് ഈ തലമുറയിൽ ഞാൻ നിന്നെ ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പാൻ പോഷനായി നിന്നെ ഇന്ന് പകൽക്കാലം കഴിവില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, നീ മുന്നിലോട്ട് കയറി വാ. നിന്നെ ഉപയോഗിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. രാജ്യങ്ങളെ കത്തിക്കാൻ, തൃശൂർ പട്ടണത്തെ കത്തിക്കുവാൻ, കേരളത്തെ കത്തിക്കുവാൻ, നോർത്ത് ഇന്ത്യയെ കത്തിക്കുവാൻ ശക്തമായി നിന്നെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവം വിളിച്ചു പറയുന്നു, നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അടകാ അസന്തൽക്കമാണ്. അവൻ പത്രോസിന്റെ ഇത് കണ്ടപ്പോൾ അവൻ, ഇവർ സാധാരണക്കാരും പഠിപ്പില്ലാത്തവരും എന്ന് ജനം ആശ്ചര്യം കൂറുമാർ. ഈ തലമുറയിൽ ദൈവം എന്നോട് പറയുന്നു, രാജ്യങ്ങളെ കത്തിക്കാൻ ഒരു സീസൺ ആരംഭിക്കാൻ പോ. നിന്റെ ലൈഫിനകത്ത് ഒരു സീസൺ ആരംഭിക്കും. അഭിഷക്ത അഭിഷക്ത ദൈവത്തിന്റെ വയ്യ 2021 ഒരു പുതിയ സീസൺ ആരംഭിക്കാമോ? അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവാണ്. 12 കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുന്നവനെ കാലഘട്ടത്തിന്റെ പ്രവാചകനായി മാറ്റുവാനുള്ള ഒരു പുതപ്പ് വീണതുപോലെ ഇന്ന് പകൽ ആടു നേരക്ക് ഒരു പുതിയ പുതപ്പ് വീഴുന്നു. രാജ്യങ്ങളെ കത്തിക്കുന്ന നിയോഗത്തിന്റെ പുതപ്പ്, പട്ടണങ്ങളെ കത്തിക്കുന്ന നിയോഗത്തിന് റിസീവ് ചെയ്താലോ. ആത്മാവിനെ തിരഞ്ഞു
ലോകത്തിൽ ജ്ഞാനികളെ രക്ഷിപ്പാൻ ദൈവം ഭോഷന്മാരായ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അടകസിയാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഉള്ളിലേക്ക് ഇന്ന് പകൽ കയറുക. ദൈവാത്മാ പറയുന്നു, നിന്നിലൂടെ പട്ടണങ്ങൾ വിടുവിക്കപ്പെടാൻ പോ, നിന്നിലൂടെ പട്ടണങ്ങൾ വിടുവിക്കപ്പെടാം, നിന്നിലൂടെ രാജ്യങ്ങൾ വിടുവിക്കപ്പെടാൻ പോ. ഈ തലമുറ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രി, ദൈവത്തിന്റെ അഭിഷക്തനെ, ദൈവത്തിന്റെ വൈദ്യനെ നിന്നിലൂടെ ആരംഭിക്കാൻ പോ. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിന്റെ മേൽ പകരപ്പെടുന്ന ആത്മശക്തിയാല. തയ്യാറായിക്കോ, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോ. ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പാൻ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ. കഴിവുള്ളവർ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ, അവർ അവരുടെ ബുദ്ധിയെ ആശ്രയിക്കുമ്പോൾ, അവർ അവരുടെ കഴിവിനെ ആശ്രയിക്കുമ്പോൾ, നീ നിന്റെ ദൈവത്തിൽ ആശ്രയിക്കും. കർത്താവ്, ഈ തെരഞ്ഞെടുപ്പിന്റെ കാരണം എന്താ? ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ, നിന്റെ ശുശ്രൂഷ മൂലം, നിന്റെ അഭിഷേകം മൂലം കർത്താവ് മഹത്വം എടുക്കുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആമേൻ. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പിനകത്ത് കർത്താവ് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. എന്തിനാ? ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ഭോഷന്മാരെ ദൈവം തെരഞ്ഞെടുത്തു. ബലഹീനനെ, ബലവാന്മാരെ ലജ്ജിപ്പാൻ ബലഹീനനെ ദൈവം, കുല ശ്രേഷ്ഠന്മാരെ ലജ്ജിപ്പാൻ കുലഹീനന്മാരെ തെരഞ്ഞെടുപ്പു. അപ്പൊ ദൈവം, ആമേൻ, നമ്മുടെ യോഗ്യത നോക്കി അല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. നമ്മുടെ അയോഗ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന, എന്തുകൊണ്ടാണ് നമ്മുടെ യോഗ്യത നോക്കി അല്ല തെരഞ്ഞെടുത്തെന്ന് പറയാൻ, എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ. നിങ്ങളുടെ മമ്മിയുടെയും പപ്പായുടെയും കല്യാണം നടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ യോഗ്യത നോക്കി അല്ലെന്ന് പറയാൻ. ആമേൻ, ആമേൻ സ്വത്രം. നമ്മളൊക്കെയാണ് ലോകം, ആമേൻ സ്വത്രം, ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവരുടെ ബയോഡാറ്റ ചെക്ക് ചെയ്യും, അവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്യും, എല്ലാം കറക്റ്റാണോ, ഈ കോളേജ് പഠിച്ചാണോ, ഈ സ്കൂൾ, ഇതെല്ലാം കൃത്യമായി വെരിഫിക്കേഷൻ ചെയ്തിട്ട് തരാം. എന്നാ ദൈവം പറയാം, എന്റെ കുഞ്ഞെ, നിന്റെ കല്യാണം നീ ഫോം ചെയ്യുന്നതിന് മുമ്പേ, ഇരമ്യാവെ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ആമേൻ, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു. അപ്പം ശരിക്കും നല്ല കള്ളനാന്ന് കണ്ടിട്ടാ കർത്താവ് തെരഞ്ഞെടുത്ത് കേട്ടോ. വലിയ വിശുദ്ധനൊന്നും കളിക്കണ്ട. ആമേൻ. ചുമ്മാതെ കർത്താവിന്റെ കാലെ പിടിച്ചങ്ങ് പോയാ മതി കേട്ടോ. ആമേൻ സ്തോത്ര. ചുമ്മാതെ കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങനെ കർത്താവിന്റെ കൂടെ ആശ്രയിക്കുന്നതാ ക്രിസ്തീയ ജീവിതം. അവൻ പരിശ്രമം നിർത്തിയിട്ട് ആശ്രയിക്കാൻ പറഞ്ഞു. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞേ, പരിശ്രമം നിർത്തിയിട്ട് ആശ്രയിക്കാൻ പറ. പരിശ്രമിക്കുമ്പം പരാജയപ്പെട്ടു, ആശ്രയിക്കുമ്പോൾ നമ്മൾ ജയിക്കും. പരിശുദ്ധാത്മാവിൽ ആമേ സ്തോത്രം. ആമ ശാന്തൽ ഹദറജാ ലഹസ്യാൻ. ആശ്രയമാ, കർത്താവിലുള്ള ആശ്രയമാണ് പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്ന ഒരു ആശ്രയമായ ജീവിതം. അത് ശ്രദ്ധിക്കണേ. അവൻ ലോകസ്ഥ ഒരു തുമ്പ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. എന്തിന്? നമ്മുടെ അയോഗ്യത നോക്കി അവനിൽ തെരഞ്ഞെടുത്തു. എന്തിൽ? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പൊ പുതിയ നിയമ ശുശ്രൂഷ, അല്ലെങ്കിൽ പുതിയ നിയമ ദൈവസഭയിലുള്ള ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ അവൻ ഒന്നാമത്തെ മിനിസ്ട്രി എന്താന്ന് ചോദിച്ചാൽ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പ്. രണ്ടാമത്തെ കാര്യം നമുക്ക് വേഗത്തിൽ, 2 കൊരിന്ത്യലേഖനം 5 അതിന്റെ 19-20 വാക്യങ്ങൾ വേഗത്തിൽ. 2 കൊരിന്ത്യർ 5 ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ദൈവം ലോകത്തിൽ ലംഘനങ്ങളെ കണക്കിടാതെ, ദൈവം ലോകത്തിൽ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ ഞങ്ങളോട് നിരപ്പിച്ചു. ശ്രദ്ധിക്കണേ, തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണേ, ദൈവം ലോകത്തിൽ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ശ്രദ്ധിക്കണേ, ഈ പദം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണം. ദൈവം ഒരു ഭാഗത്ത് ലംഘനം ചെയ്ത മനുഷ്യൻ നിൽക്കുക, നീതിമാനായ ദൈവം ഒരു ഭാഗത്ത്, നീതിമാനായ ദൈവവും മറുഭാഗത്ത് ലംഘനം ചെയ്ത മനുഷ്യനും. ഈ ലംഘനം ചെയ്ത മനുഷ്യനെയും നീതിമാനായ ദൈവത്തെ നമ്മളിൽ നിരപ്പിക്കുന്നതാണ് ക്രിസ്തു. ആമേൻ സ്തോത്രം. ഒരിക്കൽ കൂടി പറയാം, ആമേൻ സ്തോത്രം. നീതിമാനായ ദൈവം, എല്ലാവരും ഉറക്കെ പറയാമോ? നീതിമാനായ ദൈവം, നീതിമാനായ ദൈവം. 2,
ലംഘനം ചെയ്ത മനുഷ്യൻ. എന്താണ് ലംഘനം ചെയ്ത മനുഷ്യൻ? നീതിമാനായ ദൈവം. രണ്ട്, ലംഘനം ചെയ്ത മനുഷ്യൻ. ഈ ലംഘനം ചെയ്ത മനുഷ്യനെ ദൈവത്തിന്റെ നീതിയിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല, ദൈവത്തിന്റെ നീതി. എന്നാൽ ഈ ലംഘനം ചെയ്ത മനുഷ്യനെയും നീതിമാനായ ദൈവത്തെ നമ്മളിൽ ബന്ധിപ്പിക്കുന്ന അവൻ നിരപ്പിന്റെ ആ നിരപ്പാണ് യേശു ക്രിസ്തു. നിരപ്പാണ് യേശു ക്രിസ്തുവിൽ കൂടിയാണ് നീതിമാനായ ദൈവവും ലംഘനം ചെയ്ത മനുഷ്യൻ നമ്മൾ. എന്നാൽ ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. നിരപ്പിന്റെ വചനം ആരുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു? ഒന്ന് കൈ ഉയർത്തി പറയാമോ? എന്റെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ സ്തോത്രം. ഈ നിരപ്പിന്റെ വചനം എന്റെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നെങ്കിൽ അപ്പം ഈ നീതിമാനായ ദൈവവും ലംഘനം ചെയ്ത മനുഷ്യനും ദൈവവും നമ്മൾ ബന്ധിപ്പിക്കണമെങ്കിൽ നിരപ്പിന്റെ വചനം പറയാൻ ആര് തയ്യാറാകണം? ഞാൻ തയ്യാറാകണം. അപ്പൊ ഞാൻ IELTS 7 സ്കോർ കിട്ടാൻ വേണ്ടി പാസ്. കഴിഞ്ഞ ആഴ്ച ആ സ്തോത്രം 6 കിട്ടിയിട്ടുള്ളൂ. 7 കിട്ടിയാലേ എനിക്ക് പാനക്കുള്ളൂ. ആമേ സ്തോത്രം. അപ്പൊ 7 നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആമേ സ്തോത്രം, ആമേൻ. അപ്പൊ എങ്ങനെ ഈ നിരപ്പിന്റെ വചനം പറയുന്നത്? അപ്പൊ ശ്രദ്ധിക്കണം, ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ച നിങ്ങളുടെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ, പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിലൂടെ ലംഘനം ചെയ്ത മനുഷ്യനെയും ദൈവത്തെ നമ്മൾ ബന്ധിപ്പിക്കുന്ന പാലം. അവിടെ ആ വെളിപ്പാട് പോലെ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നിന്റെ മിനിസ്ട്രി ഓപ്പൺ ആകണം. നിന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നിരപ്പിന്റെ ശുശ്രൂഷ. ആമേൻ. അപ്പം രണ്ട് മിനിസ്ട്രി ഞാൻ പറഞ്ഞു. ഒന്ന്, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന ശുശ്രൂഷ. രണ്ട്, നിരപ്പിന്റെ ശുശ്രൂഷ. ഒന്നിറക്കെ പറയാമോ? നിരപ്പിന്റെ വചനം, നിരപ്പിന്റെ ശുശ്രൂഷ. ഒന്നിറക്കെ പറയാമോ? നിരപ്പിന്റെ ശുശ്രൂഷ. അപ്പൊ ഇത് ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കണേ, ഇന്ന് പകൽക്കാലം ഈ നിരപ്പിന്റെ വചനം ഭരമേൽപ്പിക്കപ്പെട്ട ദൈവമക്കൾ തങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് മാത്രം ഉപസിച്ച് പ്രാർത്ഥിച്ച് ആ വിഷയങ്ങൾക്കകത്തിങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെയാണ് രാജ്യങ്ങൾ വിടുവിക്കപ്പെടുന്നത്? അപ്പൊ രാജ്യങ്ങൾ വിടുവിക്കപ്പെടണമെങ്കിൽ, പട്ടണങ്ങൾ വിടുവിക്കപ്പെടണമെങ്കിൽ, നിരപ്പിന്റെ വചനം പരമേൽപ്പിക്കപ്പെട്ട ദൈവമക്കൾ ആ മിനിസ്ട്രി ചെയ്യാൻ തയ്യാറാകണം. ആമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആമേ സ്തോത്രം, ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ഗൗരവമായി വിളിച്ചു പറയാം, നീ നിന്റെ മിനിസ്ട്രി ആരംഭിക്കേ. നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അവൻ കർത്താവ് പറയുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ സൂമിനകത്ത് കണക്ട് ചെയ്യപ്പെട്ട ഒത്തിരി അഭിഷക്തന്മാരോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ തലമുറയിൽ ലംഘനം ചെയ്ത മനുഷ്യനെയും നീതിമാനായ ദൈവത്തെ കണക്ട് ചെയ്യുന്ന ക്രിസ്തുവിന്റെ വെളിപ്പാട്, നിരപ്പിന്റെ വചനം ഈ തലമുറയോട് കൈമാറുവാൻ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, നിരപ്പിന്റെ വചനം പറയാൻ ഒരു തലമുറ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് തെരയുന്നു. ആമേൻ. അടക അരകടകസി. ആ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ എന്നിട്ട് പറയാ, ആ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പറയും. എന്നിട്ട് പറയാ, ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി. അവിടെ പറയുന്നുണ്ടോ? ക്രിസ്തുവിന് പകരം. ഒന്ന് കൈ ഉയർത്തി പറയാമോ? യേശുവിന് പകരക്കാരനാ ഞാനെന്ന് പറയും. ആമേൻ. ഒന്നുകൂടെ ഒന്ന് പറയാമോ? യേശുവിന് പകരം ഞാൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞേ, ഞാൻ മിണ്ടാതിരുന്ന എല്ലാ പരിപാടിയും. ആമൻ. ക്രിസ്തുവിന് പകരം ഞാൻ മാത്രമേ ഉള്ളൂ. ആമേ സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കണേ സ്തോത്രം. ഇപ്പൊ യേശുവിന് പകരം, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. സജിത് പാസ്റ്റർ ഇന്ന് അമേരിക്കയിൽ ഒരു മീറ്റിംഗ് പ്രസംഗിക്കുക. സജിത് പാസ്റ്ററിനോട് പറയാം, ഷു പാസ്റ്റർ സ്തോത്രം, എനിക്ക് സ്തോത്രം വൈകിട്ട് അമേരിക്കയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, പാസ്റ്റർ ഒന്ന് കയറണം. അപ്പൊ പാസ്റ്ററിക്ക് പകരം സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ആയിരിക്കുക. സ്തോത്രം, പാസ്റ്റർ അമേരിക്ക. അപ്പൊ ഞാൻ പാസ്റ്ററോട് പറയാം, പാസ്റ്ററെ പ്രസംഗിക്കണം, ദൂത് തരണേ, പാസ്റ്ററെ പ്രവർത്തിക്കണം, പാസ്റ്ററെ വഴി തുറക്കണേ, പാസ്റ്ററെ പ്രവർത്തിക്കണേ, പാസ്റ്ററെ പ്രവർത്തിക്കണേ, പാസ്റ്ററെ തുറക്കണേ. ഞാൻ പറഞ്ഞാലേ വല്ലതും നടക്കുവോ? ക്രിസ്തുവിന് പകരം സംസാരിക്കാൻ ഇവിടെ ആക്കിയവർ. കർത്താവെ വഴി തുറക്കണേ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണേ, കർത്താവ് എന്റെ ആവശ്യം, എന്റെ ആവശ്യം, എന്റെ ആവശ്യം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. കർത്താവിന് പകരം സംസാരിക്കാനുള്ളവർ കർത്താവിനോട് കാര്യം ചോദിച്ചാൽ പരിപാടി എങ്ങനെ നടക്കും? നിനക്ക് മനസ്സിലായോ? ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം ഈ 2021 ഏഴാം മാസം നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നത് യേശുവിന് പകരം സംസാരിക്കാനാ.
പിന്നെയും യേശുവിന്റെ കയ്യിലോട്ട് നോക്കി, എന്റെ ആവശ്യം എന്റെ ആവശ്യം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ച് കരഞ്ഞോണ്ടിരിക്കാനാ. ഇന്ന് പകൽക്കാലം നിങ്ങൾ നിങ്ങളുടെ മിനിസ്ട്രിയിൽ മൂവ് ചെയ്യാ, നിങ്ങളുടെ ദർശനത്തിൽ മൂവ് ചെയ്യാ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ മൂവ് ചെയ്യാ. അതോടുകൂടി നിങ്ങളുടെ എല്ലാ ആവശ്യവും ദൈവം നിങ്ങളുടെ പുറകെ കൊണ്ടുവരും. ഉടമാലഗസ്യാന, ഇതിനകത്തുള്ള ഒരു തലമുറയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി സ്വർഗത്തിന്റെ അംബാസഡറായി അമേരിക്കയുടെ അംബാസഡർ ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെ സ്വർഗത്തിന്റെ അംബാസഡറായി യേശുവിന്റെ പ്രതിനിധിയായിട്ട് മകളെ നിന്റെ മസ്കറ്റ് ദൈവം യേശുവിന് പകരക്കാരിയായി നിർത്തിയിരിക്കുക. യേശുവിന് വേണ്ടി സംസാരിക്കുവാൻ യേശുവിന് ദുബായിൽ യേശുവിന് പകരക്കാരായി യേശുവിന് പകരം സംസാരിക്കുവാൻ യേശു നിർത്തിയിരിക്കുമ്പോൾ നിന്റെ നാവ് കർത്താവിന്റെ നാവായി ഈ തലമുറയിൽ യേശുവിന് വേണ്ടി സംസാരിക്കാൻ ഒരു കൂട്ടം എഴുന്നേൽക്കട്ടെ. അവൻ കർത്താവ് ചെല്ലെ നോക്കി വിളിച്ചു, എസ്തേറെ നീ ഇപ്പം മിണ്ടാതിരുന്നാൽ, നീ ഇപ്പം മിണ്ടാതിരുന്നാൽ ഞാൻ അവിടുത്തെ അറബിയെ തൊടും, നീ അവിടെ മിണ്ടാതിരുന്നാൽ ഞാൻ അവിടുത്തെ മറ്റുള്ളവനെ തൊടും. ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവാത്മാവ് നീ നിന്റെ മിനിസ്ട്രിക്കകത്തോട്ട് കയറ, നിന്റെ വിളിക്കകത്തോട്ട് കയറ, ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി നിർത്തിയിരിക്ക. യേശുവിന് പകരക്കാരനാ ഞാൻ. ഓ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, ഈ തലമുറ നിന്നിലൂടെ രോഗശാന്തി കാണും, ഈ തലമുറ നിന്നിലൂടെ പ്രവചനം കാണും, ഈ തലമുറ മരിച്ചവരെ ഉയർക്കുന്ന നിന്നിലൂടെ കാണും, ഈ തലമുറ കൂട്ട സ്നാനങ്ങൾ നിന്നിലൂടെ കാണും, ഈ തലമുറ ദൈവശക്തി മാനിഫെസ്റ്റേഷൻ, ദൈവശക്തിയുടെ മാനിഫെസ്റ്റേഷൻ നിന്നിലൂടെ കാണുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. ചിലരോട് ആത്മാവ് ശക്തമായി എന്ന് പറഞ്ഞാൽ ആത്മാവ് ദൂത് കൈമാറുന്നു. ക്രിസ്തുവിന് പകരക്കാരനായി, ക്രിസ്തുവിന് പകരക്കാരനായി സ്വർഗീയ അംബാസഡറായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്തിയിരിക്കുക. അപ്പൊ യേശുവിന് പകരമായി, ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി ദൈവം നമ്മളെ നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവത്തോട് നിരന്നുകൊള്ളുക എന്ന് പറയുക. അപ്പൊ നമ്മുടെ മിനിസ്ട്രി എന്താണ്? ഒന്നാമത്തെ മിനിസ്ട്രി മറക്കല്ലെ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ. രണ്ടാമത്തെ മിനിസ്ട്രി എന്താണ് ചോദിച്ചാൽ, ആമേ സ്തോത്രം, നിരപ്പിന്റെ ശുശ്രൂഷ. നിരപ്പിന്റെ ശുശ്രൂഷ, പാപിയായ മനുഷ്യനെ നീതിമാനായ ആമേൻ ദൈവത്തെ നമ്മളിൽ യേശു ക്രിസ്തുവിൽ കൂടെ നിരപ്പിക്കുന്ന നിരപ്പിന്റെ ശുശ്രൂഷ. അപ്പൊ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനകത്തുള്ള പുതിയ നിയമ ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ മിനിസ്ട്രിയാണ് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നത്, രണ്ടാമത്തെ മിനിസ്ട്രിയാണ് നിരപ്പിന്റെ ശുശ്രൂഷ. ആമേൻ. അപ്പൊ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഈ ശുശ്രൂഷ നമുക്ക് എങ്ങനെ ചെയ്യാനൊക്കുന്നു? ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഈ ശുശ്രൂഷ നമുക്ക് നമുക്ക് രണ്ട് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വേഗം വരാം. രണ്ട് കൊരിന്ത്യ ലേഖനം ആമേശ്വരം മൂന്നാം അധ്യായം അതിന്റെ നാലുമുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അപ്പൊ പുതിയ നിയമ ശുശ്രൂഷയിൽ ഒരു വ്യക്തി ആമേ സ്വത്ര പ്രാപ്തനാകുന്നത് അവന്റെ പ്രാപ്തിയിലല്ല, അവന്റെ കഴിവിലല്ല. ആമേ സ്വത്ര, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്നുണ്ട്. ആമേ, അപ്പൊ പുതിയ നിയമ ശുശ്രൂഷയിൽ ഒരുവന്റെ ഉറപ്പ്, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്റെ മേലെ ഉണ്ട്. ആമേൻ. ഈ വിധ ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്നുണ്ട്. ആമേ സ്തോത്രം. അപ്പൊ പുതിയ നിയമ ശുശ്രൂഷയിൽ ഒരു വ്യക്തി ആ സ്തോത്രം സ്വന്തം എഫേർട്ടിലോ സ്വന്തം കഴിവില്ല, ഈ വിധ ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തിൽ, ഞങ്ങൾ സ്വയമായി ഒന്ന് സങ്കല്പ ഞങ്ങൾ പ്രാപ്ത, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ. അപ്പൊ പുതിയ നിയമ സഭയിൽ അല്ലെങ്കിൽ പുതിയ നിയമ ദൈവസഭയിൽ ഒരു ദൈവത്തിന്റെ പൈതൽ അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രിയിൽ ദൈവിക തിരഞ്ഞെടുപ്പിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ശുശ്രൂഷിക്കുന്ന ഒരിക്കലും സ്വന്തം കഴിവിലല്ല, സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിന്റെ ദാനത്തിലാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഈ വിധ ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചു.
ഞങ്ങൾ സ്വയമായി വല്ലോ സങ്കൽപ്പിക്കാൻ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ. ആമേൻ, ആമേൻ, സ്തോത്രം, ആമേൻ. ദൈവത്തിന്റെ ദാനം അത്രേ. ഒന്നുറക്കെ പറയാമോ? ദൈവത്തിന്റെ ദാനം അത്രേ. അപ്പൊ പുതിയ നിയമ ദൈവസഭയിൽ ഒരുവനെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തനാക്കുന്നത് അവന്റെ പഠനമോ അറിവോ അല്ല, അവൻ പഠിച്ചു പറയുകയല്ല, അവൻ പ്രാപിച്ചു പറയുക, പ്രാപിച്ചു പറയുക. ആമേൻ, ആമേൻ, സ്തോത്രം. അവൻ അവൻ എന്ന് പറഞ്ഞ പഠിച്ചു പറയുന്ന ശുശ്രൂഷയല്ല, പ്രാപിച്ചു പറയുന്ന, പഠിച്ചു പറയുന്നത് അറിവ് പറയുമ്പോൾ, പ്രാപിച്ചു പറയുമ്പോൾ വെളിപ്പാട് പറയും. ആമേൻ, ആമേൻ, സ്തോത്രം. അപ്പോൾ പുതിയ നിയമസഭയിൽ ഒരാൾ ശുശ്രൂഷയെ വളരണമെങ്കിൽ അവൻ പ്രാപിക്കണം. ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് അവൻ സ്വയമായി വല്ലോ സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ. അപ്പൊ പുതിയ നിയമസഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ ദാസനെ, ഒരു ദൈവത്തിന്റെ ദാസിയെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ ദാനമാണ്. അവൻ ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷയുടെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ദൈവത്തിന്റെ ദാനത്തിലേക്ക് ഒരാൾ കയറണമെങ്കിൽ അത് ആമേ സ്തോത്രം ദൈവത്തിന്റെ ദാനമാ. ഞങ്ങൾ സ്വയമായി വല്ലോ സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ, ദൈവത്തിന്റെ ദാനം. അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ തലമുറയിൽ രാജ്യങ്ങളെ കത്തിക്കാൻ, പട്ടണങ്ങളെ കത്തിക്കാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിനകത്ത് നിന്റെ മേൽ യാവരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രാപ്തിയുണ്ട്. അതുകൊണ്ടാണ് ഭയപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഗിദെയോനോട് ദൈവം പറയുന്നത്, ഈ ബലത്തോടെ പോകുക, ഈ ബലത്തോടെ പോകുക. ഇന്ന് പകൽക്കാലം ബലമില്ല, കഴിവില്ലെന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന എലവിന്റെ മേലേക്ക് ഇന്ന് പകരം ഒരു ഇമ്പാർട്ടേഷൻ പകരുക. ഗിദെയോനോട് പറയുന്നു, ഈ എന്റെ ഈ ബലത്തോടെ പോകുക. ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചൊവ്വാഴ്ച പകൽ ചെലടെ മേലേക്ക് ദൈവത്തിന്റെ ബലം കൈമാറുന്നു. റിസീവ് ദി അനോയിന്റിംഗ്. ഇന്ന് പകൽ ആടെ വിലക്കോ ദൈവത്തിന്റെ ബലം കൈമാറുന്നു. അടക അഭിഷക്ത അഭിഷക്തേ, ദൈവത്തിന്റെ ബലം. ആമേ സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന്റെ ബലം ദൈവം നമ്മുടെ മേൽ കൈമാറും. അപ്പൊ പുതിയ നിയമസഭയിൽ, പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുവനെ പ്രാപ്തനാക്കുമ്പോൾ അവൻ അവന്റെ സ്വന്തം ബലത്തിലല്ല നിൽക്കുന്നത്, അവൻ ദൈവത്തിന്റെ ബലത്തിലാണ്. അതുകൊണ്ടാണ് ഗിദെയോൻ അവൻ മിദ്യാന്യ ശക്തികളെ കണ്ട് ഭയപ്പെട്ട്, മിദ്യാന്യ ശക്തികൾ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ഗിദെയോന്റെ അടുത്തേക്ക്, ആമേ സ്തോത്രം, ആമേൻ, മിദ്യാന്യ ശക്തികളെ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ഗിദെയോന്റെ അടുത്തേക്ക്, ആമേ സ്തോത്രം, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിച്ചെന്നിട്ട് പറയും, ഈ ബലത്തോടെ പോവുക. ഇന്ന് പകൽക്കാലം ഭയപ്പെട്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി, എങ്ങനെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ അധൈര്യപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ബലത്തിന്റെ കൈമാറ്റം, ഒരു ബലത്തിന്റെ കൈമാറ്റം. ഈ പകൽക്കാലം ആമേൻ ദൈവം പറയുന്നു, ഈ ബലത്തോടെ പോവുക, ഈ ബലത്തോടെ പോവുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാർ, നീ ചെന്ന് കാല് കുത്തുന്ന വീട്ടിനകത്തിയാൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. നീ അടകാ സന്ദർഭമാണ് ഒരു സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രി അടകാ സിയാദൽ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ്ക്ക് പകരാനായി. അപ്പൊ നമ്മളോട് കർത്താവ് പറയും, ഈ ബലത്തോടെ പോവുക, ഈ ബലത്തോടെ പോവുക. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു വചനം എന്നെ കർത്താവ് വെളിപ്പെടുന്നു, ആവർത്തന പുസ്തകം ആമേൻ സ്തോത്രം 26:8. യഹോവ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. മഹാഭയങ്കര പ്രവൃത്തിയോടും, മഹാഭയങ്കര പ്രവൃത്തിയോടും അത്ഭുതങ്ങളാലും ആമേൻ ഈ ജനത്തെ പുറപ്പെടുവിച്ചു. 2021 ദൈവത്തിന്റെ പൈതലെ അവൻ പഴയ നിയമത്തിനകത്ത് ദൈവത്തിന്റെ ബലമുള്ളൊരു കൈ ആവരിച്ചുവെങ്കിൽ പുതിയ നിയമത്തിനകത്തൊരു ബലമുള്ളൊരു അനോയിറ്റിംഗ് നിന്റെ മേൽ യാവരിക്കാൻ പോവാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ അന്ന് യഹോവ ചെയ്തെങ്കിൽ ഈ തലമുറ 2021 യേശുവിൻ നാമത്തിൽ നീ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാൻ പോ. 2021 യഹോവ അന്ന് ചെയ്തുവെങ്കിൽ 2021 നീ അത്ഭുത
അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ ആവേശത്തോടെ പാപത്തിനകത്തും വ്യഭിചാരത്തിനകത്തും രോഗത്തിനകത്തും പ്രശ്നത്തിനകത്തും കുടുങ്ങിക്കിടക്കുന്നയല്ല അവൻ യൗവനക്കാരെ വിടുവിക്കാൻ ചില കുടുംബങ്ങളെ കെട്ടുപൊട്ടിക്കുവാൻ നിന്നെ കൊണ്ട് ഇന്നുവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത കേരളം കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെ അടയാളങ്ങളെ ശുശ്രൂഷയിലേക്ക് ചില ദൈവദാസന്മാരെ പരിശുദ്ധാത്മാവ് തള്ളി കയറ്റുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ആത്മാവ് ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു അത്ഭുതങ്ങളെ അടയാളങ്ങളെ ഒരു സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തള്ളിക്കയറ്റുന്നു. ദൈവാത്മാവ് പറയുന്ന ഒരു പുതിയ സീസൺ നിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരാൻ പോകാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആരോചന കൈമാറുന്നു. ഘടകസി ജാനഘടകസി അർത്ഥം പ്രഭോ ധീരക്കെട്ട ശിഖൽകദാസി പരിശുദ്ധാത്മാവനോട് പറയുന്നു, എന്നോട് കർത്താവ് പറഞ്ഞു ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ അന്നു ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ ക്രിസ്തുവിന് പകരം ദൈവത്തിന് ക്രിസ്തുവിന് പകരക്കാരിയായി പകരക്കാരനായി പട്ടണങ്ങളിൽ ദൈവം നിർത്തിയ നിന്നെ ദൈവത്തിന്റെ പൈതലെ 2021 അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാൻ അനി ദൈവം ഉപയോഗിക്കാൻ പോവാ. ദൈവത്തിന്റെ അഭിഷേകം അങ്ങനെ ഉപയോഗിക്കാൻ പോവാ. പരിശുദ്ധാത്മ പറയുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത് ജനത്തെ വിടുവിക്കാൻ ഇനിയും ദൈവസഭ കാണാൻ പോകുന്നത് മെർക്കിൾ മിനിസ്ട്രിയാണ്, ദൈവസഭ കാണാൻ പോകുന്നത് സൂപ്പർ നാച്ചുറൽ ആണ്. അന്ന് ഇസ്രായേൽ മക്കൾ അവൻ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന കണ്ടുവെങ്കിൽ ഈ തലമുറ കാണാൻ പോകുന്ന ഇതിനകത്ത് കണക്ട് ചെയ്യപ്പെട്ട ദൈവമക്കൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നത് 2021 ദൈവം അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങളെയാ കണ്ടേക്കുന്നത്, നിങ്ങളെയാ കണ്ടേക്കുന്നത്. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോ. ദൈവത്തിന്റെ പൈതലെ അർഗന സകൽഗമാന ഹക്ഷസ്കമേനെ പ്രബോസി വൈഡര ജൽക്കമനഗസ്യ പരിശുദ്ധാത്മാവനോട് പറയുന്നു അടക ഒരു പുതിയ സീസൺ ദൈവത്തിന്റെ പൈതലെ ആ മാസം തന്നെ നിന്റെ ജീവിതത്തിലൂടെ പുതിയ ഒരു സീസൺ ദൈവം ഓപ്പൺ ആക്കാം. ആരോടൊക്കെ ദൈവം പറയുന്നു ഒരു അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ പുതിയൊരു സീസൺ ദൈവത്താൽ ഓപ്പൺ ആയി വരാൻ പോകാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മകൻ ദൂത് കൈമാറുന്നു. അടകമാലകടകുനാറിമൽക്കമാൻ 430 വർഷക്കാലത്തെ അടിമനുഖത്തിൽ കിടന്ന ജനത്തെ പുറപ്പെടുവിക്കുവാൻ അവൻ ദൈവത്തിന്റെ കൈയിറങ്ങി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തെങ്കിൽ ഇന്ന് പകൽ ക്രിസ്തുവിന് പകരക്കാരിയായി ദൈവം നിന്നെ നിർത്തിയിരിക്കുമ്പോൾ ആദ്യം നിന്റെ വീട്ടിൽ നിന്നെ കൊണ്ട് അത്ഭുതം ആരംഭിക്കാൻ പോ. അത് നിന്റെ പട്ടണത്തിലേക്ക് വ്യാപരിക്കാൻ പോ. അത് നിന്റെ രാജ്യത്തിലേക്ക് വ്യാപരിക്കാൻ പോ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണമായ അത്ഭുതങ്ങളെ അടയാളങ്ങളെ ശുശ്രൂഷയിലേക്ക് ദൈവം അപ്പോൾ ആമേശത്ര പുതിയ നിയമ ദൈവസഭയിൽ ഒരുവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ളവൻ ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ഘോഷനായവനെ ദൈവം തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പിനകത്ത് കേറിയ ഒരു ദൈവവിതൽ ഒരിക്കലും ആമേശത്ര അവന്റെ എഫോർട്ടിൽ അവന്റെ കഴിവിലല്ല മിനിസ്റ്റർ ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. ആമേൻ ആമേൻ. അപ്പൊ ഞാൻ എൻ്റെ കഴിവിലല്ല കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനം ദൈവാത്മാവ് പറയുന്നു ആമേ സ്വത്രം ആമേ സ്വത്രം സ്വയമായി വല്ലോ സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ ദാനം. ആമേ സ്വത്രം ദൈവത്തിന്റെ അഭിഷക്ത, ദൈവത്തിന്റെ അഭിഷക്, ദൈവത്തിന്റെ പൈതൃകം നിന്നിലേക്ക് ദൈവം ത്തിന്റെ ദാനം എന്ന് പകരം ഇറങ്ങി വരിക. അടക അടക അത്ഭുതങ്ങൾ അടയാളങ്ങളെ ഒരു പുതിയ സീസൺ ദൈവത്താൽ ഓപ്പൺ ആയി വരുന്നത് ഞാൻ ആത്മാവിൽ കാണും. നീ കൈവക്കുമ്പോൾ വൈദ്യുതി കരടിക്കുന്ന പോലെ ദൈവത്തിന്റെ ശക്തി ആവരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഇല്ലാത്ത അവയവങ്ങൾ നീ പ്രാർത്ഥിക്കും. ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില അവയവങ്ങൾ ഡാമേജ് ആയ അവയവങ്ങൾ റിസ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു ശക്തമായ മിനിസ്ട്രി ദൈവം പറയുന്നു. നാളുകളായി കരയുന്ന നിന്നെ ഒരു പുതിയ നിയമ ശുശ്രൂഷയിലേക്ക് ആത്മാവ് പ്രാപ്തനാക്കുന്നു. ആ പ്രാപ്തി അത് സൈന്യത്താലല്ല സംഭവിക്കുന്നത്, അത് ശക്തിയാലല്ല സംഭവിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പകൽ നിന്റെ റൂമിനകത്ത് ഇറങ്ങി പകർച്ചയിലൂടെ ആ മിനിസ്ട്രി സംഭവിക്കുക.
പുതിയ ഭാഷ പുതിയത് ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ കഴിവല്ല ഞങ്ങളുടെ കഴിവല്ല കഴിവിനകത്ത് നീ ഒത്തിരി പരിശ്രമിച്ചു അവൻ കഴിവിനകത്ത് ഒത്തിരി ശ്രമിച്ചു അവൻ പരാജയത്തിന്റെ കഥ മാത്രമേ പറയാനുള്ളൂ എന്നാൽ ദൈവം പറയുന്ന ഒരു പുതിയ സീസൺ ഞാൻ ആരംഭിക്കാമോ എവിടെ നിന്റെ കഴിവ് പരാജയപ്പെട്ടു എവിടെ നിന്റെ ശക്തി പരാജയപ്പെട്ടു അവിടെ ഞാൻ ചിലത് ആരംഭിക്കാമോ ഞാൻ ചിലത് ആരംഭിക്കാമോ അടകസ്യ ഇന്നുവരെ പട്ടണം കണ്ടിട്ടില്ലാത്ത ഇന്നുവരെ ദേശങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ സീസൺ പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിനകത്ത് ആരംഭിക്കുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവം എന്നോട് അങ്ങ് ദൈവത്തിന്റെ കൈയിറങ്ങി അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ 2000 നിന്റെ കയ്യിലൂടെ ദൈവത്തിന്റെ പവർ വ്യാപരിക്കുന്നു നിന്റെ കയ്യിലൂടെ ദൈവത്തിന്റെ പവർ വ്യാപരിക്കുന്നു നിന്റെ നിഴലിലൂടെ ദൈവത്തിന്റെ പവർ വ്യാപരിക്കുന്നു ദൈവത്തിന്റെ പവർ മാനുഷ്യമോ അനിൽകുമാർ എന്ന് പറഞ്ഞ ആമേ സ്തോത്രം ആ കരമുയർത്തിയ സ്തോത്രം അങ്ങനെയുള്ള ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നവനെ രാത്രി മുഴുവൻ അധ്വാനിച്ചു പരാജയപ്പെട്ട് ശൂന്യമായി മടങ്ങുവാൻ നിന്ന പത്രോസിന്റെ പടകിലേക്ക് യേശു വന്നു എവിടെ അവൻ പരാജയപ്പെട്ടു അവിടെ തന്നെ അവന്റെ ശൂന്യമായ കരം നിറയ്ക്കാൻ ദൈവം ചിലത് കരുതിയ പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശക്തമായ ചില കരുതൽ അനുഭവിക്കപ്പെടാൻ പോകാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു നിന്റെ ശൂന്യമായ ചില മണ്ഡലങ്ങളുടെ മേൽ വേദനിക്കപ്പെടുന്ന ചില മണ്ഡലങ്ങളുടെ മേൽ നിന്റെ കണ്ണുനീരുടെ ചില മണ്ഡലങ്ങളുടെ മേൽ എന്റെ കരമിറങ്ങി ഒരു വലിയ നിറവ് വെളിപ്പെടുത്താൻ പോകാമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് മകൻ ആത്മാവ് ദൂത് പറയുന്നു അത്ഭുതങ്ങളെ അടയാളങ്ങളെ ഒരു പുതിയ സീസൺ ദൈവത്താൽ ആരംഭിക്കപ്പെടാൻ ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി നിർത്തിയിരിക്കുന്ന പടുപ്പില്ലാത്ത പത്രോസിനെ 3000 നടുവിൽ ഉപയോഗിച്ച ദൈവം 1000 കെട്ടുപൊട്ടിക്കുവാൻ ശക്തമായ ഒരധികാരത്തിന്റെ കൈമാറ്റവുമായി ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു ഈ ദിവസങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവനായി മുന്നോട്ട് പോകാം നഷ്ടമായി പോയ വേസ്റ്റായി പോയ ചില വർഷങ്ങൾ വെട്ടിക്കിളിയും തുള്ളനും കൊണ്ടുപോയ ചില സംവത്സരങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുന്നു അടകാല് പുറമെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അകത്ത് ചില വേദനയോടെ ആർ എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ചിന്തിച്ചിരുന്ന പോലെ നിന്റെ അകത്ത് ഭാരപ്പെടുന്ന ചില ഭാരമുള്ള വിഷയത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി ചില അത്ഭുതങ്ങൾ ചെയ്തെടുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആലോചന പറയുന്നു അടയാതരകടകസി ചുടകനകടകസി ദിവസങ്ങളിൽ എഴുന്നേറ്റ പ്രകാശിക്ക ദൈവം പറയുന്നു നിന്റെ പ്രകാശം വന്നു നിന്റെ സീസൺ ആരംഭിക്കാൻ പോകടകടകടകസി എന്നോട് കർത്താ പറയുന്നു അടകാസി ആമെ ദൈവത്തിന്റെ കൈയിറങ്ങി അത്ഭുതങ്ങളാൽ അടയാളങ്ങൾ ചെയ്ത പോലെ ഇന്ന് പകൽ ചേടമേല പുതപ്പ് വീഴുന്നു ദൈവം ഇന്ന് പകൽ ക്രിസ്തുവിന് പകരക്കാരനായി ദൈവത്തിന് പോലെ നിന്നെ നിർത്തിയിരിക്കുന്നവട് നിന്റെ കയ്യിലൂടെ ചെന്ന് കാണാമോ ജനാരകസി ആമേ സ്തോത്രം അപ്പം ക്രിസ്തുവിനും
പകര സ്ഥാനാപതിയായി നിർത്തിയിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം. ആമേൻ സ്ഥാനാപതിയായി നിർത്തിയിരിക്കുന്നു എന്തിനാ? ആമേൻ സ്തോത്രം. നിരപ്പിന്, ആമേൻ, ക്രിസ്തുവിന് പകര സംസാരിക്കാൻ ദൈവം നിർത്തിയിരിക്കുക. അപ്പോൾ അപ്പൊ ക്രിസ്തുവിന് പകരക്കാരനായ ഒരു ദൈവമായതല്ലേ പുതിയ നിയമ ശുശ്രൂഷയിൽ? രണ്ട് മിനിസ്ട്രിയാണ്, ഒന്ന് നിരപ്പിന്റെ ശുശ്രൂഷയും രണ്ട് വിളിച്ചവന്റെ സൽഗുണങ്ങൾ. ഈ ശുശ്രൂഷ ഒരിക്കലും നമ്മുടെ പ്രാപ്തിയിലല്ല ചെയ്യുന്നത്, ഞങ്ങളുടെ പ്രാപ്തിയല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം. ആമേൻ. ദൈവത്തിന്റെ ദാനം ഒന്നുറക്കെ പറയാമോ? ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ ദാനം. ആമേൻ. നമ്മുടെ പ്രാപ്തി അല്ല. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ദാനം. ദൈവത്തിന്റെ ദാനം എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ദാനം. അപ്പൊ നമ്മുടെ പ്രാപ്തി എന്താ? ദൈവത്തിന്റെ ദാനം. അപ്പൊ ദൈവത്തിന്റെ ദാനം. അപ്പൊ ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ പ്രാപ്തി. എന്താണ് ദൈവത്തിന്റെ ദാനമായ നമ്മളിലുള്ള എന്താണ് ദൈവത്തിന്റെ ദാനമായ നമ്മുടെ പ്രാപ്തി? ആമേൻ സ്തോത്രം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ആരാധിച്ചു. എന്താണ് ദൈവത്തിന്റെ ദാനമായ നമ്മുടെ പ്രാപ്തി? എന്താണ്? ആമേൻ സ്തോത്രം. നമുക്ക് വരാം രണ്ട് കൊരിന്ത്യർ എന്ന 4:7 വേഗത്തിൽ വായിക്കാം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ സോറി എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പൊ ശ്രദ്ധിക്കണം, ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമെന്ന് പറയാത്ത ദൈവത്തിന്റെ നിക്ഷേപം. അതെന്താണ് ഈ നിക്ഷേപം? ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ അത്യന്ത ശക്തി. ആമൻ. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രാപ്തി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആമേ സ്തോത്രം, ആമൻ, ദൈവത്തിന്റെ അത്യന്ത ശക്തി. ആമേ സ്തോത്രം. ശ്രദ്ധിക്കണേ, ആമൻ. അപ്പൊ ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ് എന്റെ പ്രാപ്തി. അപ്പം ആമൻ, ഈ നിക്ഷേപം. അപ്പൊ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുവനെ പ്രാപ്തനാക്കുന്നത് ദൈവമാണ്. അവൻ അവനെ പ്രാപ്തനാക്കുന്നത്, ആമേൻ സ്തോത്രം, അവൻ തയ്യാറാക്കാൻ ഒരുപക്ഷെ ബൈബിൾ കോളേജിന് കഴിയും, എന്നാൽ അതിനേക്ക് പ്രാപ്തനാക്കുവാൻ, ആമേൻ സ്തോത്രം, ആ പ്രാപ്തി ഫുൾ സ്വിങ്ങിൽ വരുന്നത് എവിടാന്ന് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ അവൻ ദാനമായി, ദൈവത്തിന്റെ ദാനം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനം എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കും. അപ്പൊ നിങ്ങൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മിനിസ്ട്രിക്ക് വിളിച്ച ദൈവം, അവൻ ഇതിനകത്ത് ദൈവദാസന്മാരെ, ഇതിനകത്തിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഇന്ന് പകൽ നിങ്ങളൊരു കാര്യം തിരി, നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച ദൈവം നിങ്ങളെ പ്രാപ്തനാക്കാൻ വേണ്ടി നിങ്ങളുടെ അകത്തൊരു കാര്യം നിക്ഷേപിച്ചിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട്. ആമേ സ്തോത്രം. ആ നിക്ഷേപിച്ചിരിക്കുന്ന ആ നിക്ഷേപം, ആമേ സ്തോത്രം, എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ അത്യന്ത ശക്തി. ഒന്ന് കൈ ഉയർത്തി പറയാമോ? ദൈവത്തിന്റെ അത്യന്ത ശക്തി എന്റെ അകത്തിരിക്കുക. ആമേ, ആമേ, ആമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ബെന്നിഹിലേക്കും ബോംഗയിലേക്കും അവരിലെ ഇവരിലേക്കും ഒക്കെ നോക്കാതെ നിങ്ങളുടെ അകത്തോട്ടൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ അകത്തോട്ട് നോക്കിക്കേ, നിങ്ങളിലേക്ക് നോക്കിക്കേ, നിങ്ങളുടെ അകത്തൊരാൾ ഇരിപ്പുണ്ട്, നിങ്ങളുടെ അകത്തൊരു ശക്തി ഇരിപ്പുണ്ട്. ആമേ സ്തോത്രം. അമാ ഷബൽ കമാന ഓ റബസിയാതൽക്കമാന അടയാ സദൽക്കമാന. ഇന്ന് രാത്രി കാലം നിങ്ങളുടെ അകത്തോട്ടൊന്ന് നോക്കിക്കേ, മറ്റുള്ളവരിലേക്ക് നോക്കാതെ നിങ്ങളുടെ അകത്തൊരു അത്യന്ത ശക്തി ഇരിപ്പുണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി സ്വന്തമെന്നല്ല. ആമേ സ്തോത്രം. ദൈവത്തിന്റെ പൈതലൻ നിന്നെ ഏത് കോളിങ്ങിനകത്താണോ ആക്കിയിരിക്കുന്നത്, ആ കോളിങ്ങിനകത്തേക്ക് നീ കത്തിക്കേറാൻ, ആ കോളിങ്ങിനകത്ത് നീ ആത്മാവിൽ ജ്വലിക്കുവാൻ ഒരത്യന്ത ശക്തി സ്വർഗത്തിലേതയോ നിങ്ങളുടെ അകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന ആ അത്യന്ത ശക്തി ഇന്ന് പകലൊന്ന് തിരിച്ചറിയുക. അടകാസിയാൽക്കമനഹസിയ അടകാലകത്തുനി അർഗാമമാ ശന്ത. ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ഈ നിക്ഷേപം എനിക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പം ആമേ സ്തോത്രം. നിങ്ങളുടെ ശരീര, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി ദൈവം പകർന്നിരിക്കുക. ആമേൻ സ്തോത്രം, ആമേൻ, ആമേൻ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ശക്തി സ്വർഗത്തിലല്ലിരിക്കുന്നത്, ദൈവത്തിന്റെ ശക്തി ഭൂമിയിലല്ലിരിക്കുന്നത്, ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. ആമേൻ, ആമേൻ സ്തോത്രം. ഒന്ന് കൈ ഉയർത്തി പറയാമോ? ദൈവത്തിന്റെ ശക്തി എന്റെ അകത്തിരിപ്പുണ്ട്.
ആമേൻ ആമേൻ സ്തോത്രം 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 ആമേൻ. ഇനി അങ്ങോട്ട് ബെന്നിഹിന്റെ അകത്തിരിക്കുന്ന ബോങ്കയ്ക്ക് അകത്തിരിക്കുന്ന അതിനേക്കാൾ ആമേ സ്തോത്രം മുഴുബലത്തോടുള്ള പവർ ദുനാമിസ് നിങ്ങളുടെ അകത്ത്, ദൈവത്തിന്റെ മുഴു ശക്തി നിങ്ങളുടെ അകത്ത് വന്നിരിക്കുക, അകത്ത് വന്നിരിക്കുന്ന അകത്തോട്ടൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ അകത്തോട്ടൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ അകത്ത് ആമേ അത്യന്ത ശക്തിയോട്. ഈ നിക്ഷേപം എനിക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു, എനിക്ക് ആമേൻ കർത്താവ് ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുക. നിങ്ങൾക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയാത്ത ഈ നിക്ഷേപം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മൺപാത്രങ്ങളിൽ ദൈവം പകർന്നിരിക്കുക. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഞങ്ങൾ ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം എനിക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. ആമേൻ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തി ദൈവം വെച്ചിരിക്കുക. നമ്മൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തി പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് വേണ്ടിയ ആ അത്യന്ത ശക്തി നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് ദൈവം പറയുക, നിന്നെ ദൈവം ദൈവത്തിനുള്ള നിന്നെ സ്ഥാനാപതി നിലയായി ഞാൻ നിർത്തിയിരിക്കുക. ആമൻ. അതുകൊണ്ട് നീ നിന്റെ പ്രാപ്തിയിലല്ല മിനിസ്ട്രി ചെയ്യുന്നത്. ആമേൻ സ്തോത്രം. നീ ദൈവത്തിന്റെ പ്രാപ്തിയില. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ശക്തി എന്റെ അകത്തുണ്ട്, അകത്തുണ്ട്. ഇനിയും ഒരു പ്രതിസന്ധി വരുമ്പോ ഞാൻ കരയത്തില്ല, ഞാൻ കൽപ്പിക്കും, ഞാൻ കൽപ്പിക്കും. ആമേൻ. അപ്പോൾ ഈ അത്യന്ത ശക്തി ആമൻ ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ആമൻ ഈ നിക്ഷേപം എനിക്ക് മൺപാത്രങ്ങളിൽ വരേണ്ടതിന് ഈ അത്യന്ത ശക്തി ആമൻ ദൈവം എന്റെ ഉള്ളിൽ വെച്ചിരിക്കും. അപ്പൊ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി വെച്ചു. എന്തിനെ? പുതിയ ശുശ്രൂഷയ്ക്ക് എന്നെ പ്രാപ്തനാക്കാൻ വേണ്ടി ദൈവം ഈ ശക്തി എന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ഈ ഉള്ളിൽ വെച്ചിട്ട് അവൻ ആ ശക്തി തിരിച്ചറിയുമ്പോൾ അതുകൊണ്ടാണ് ആ ശക്തി തിരിച്ചറിഞ്ഞ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നുമില്ല എനിക്കുള്ള എനിക്കുള്ള നിനക്ക് തരുന്നു, ഇന്ന് പകൽക്കാലം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒന്നും നിന്റെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. മറ്റുള്ളവർ നിന്റെ അടുത്ത് വരുന്നവർക്ക് കൈമാറാൻ ഒരു സൂപ്പർ നാച്ചുള്ള ദൈവം നിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിരിച്ചറി, അതൊന്ന് തിരിച്ചറി. ഇന്ന് വളരെ ഒന്ന് ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ശാലാമാ സിഖിലി അർജന സികൽക്കമാൻ അടകാധരഘടകസി ജനഘടകസി ജനഘടകസി അർജന ധൂരാലൗഷ കെബലെ പ്രവോസി വൈഡര ജൽക്കമന അടയാധരഘടകസി ജനഘടകസി. കർത്താവിനോട് പറയുന്നു ആമേ സ്തോത്രം, ആമേ സ്തോത്രം. ആമൻ ആമൻ. ലോകം കണ്ട ഏറ്റവും ശക്തനായ ആമേ സ്തോത്രം ദൈവദാസനായ സ്മിത്ത് വിഗ്ഗ്സ്വർത്ത് എല്ലാ ദിവസവും അപ്പോസ്തലപ്രവൃത്തി ഒന്നിന്റെ എട്ടിൽ കൈവച്ച് ദൈവത്തിന്റെ ശക്തി എന്റെ ഉള്ളിലിരിക്കുന്നത് തിരിച്ചു പറഞ്ഞ് താൻ കൺഫസ് ചെയ്ത് താൻ ആത്മാവിൽ മുന്നോട്ട് പോയപ്പോൾ 21 ശവങ്ങളെ താൻ ഉയർപ്പിച്ചെങ്കിൽ 3rd class പൈപ്പ് തൊഴിലാളിയായ സ്മിത്ത് വിൽസ്വർത്തിനെ അവൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ ഉപയോഗിച്ചെങ്കിൽ ദൈവം പറയുന്നു രാജ്യങ്ങളെ കത്തിക്കാൻ പട്ടണങ്ങളെ കത്തിക്കാൻ നിന്നെ കർത്താവ് പറയുന്നു അടുക്കളക്കകത്ത് ഒതുക്കി ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് പ്രശ്നങ്ങളിട്ട് തിരമാലകളിട്ട് നിന്റെ ജീവിതത്തെ വേസ്റ്റാക്കാൻ പിശാചു നോക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നീ പൊട്ടി പുറത്തു വരാമോ? ഇന്ന് പകൽക്കാലം നീ ആ നദിക്കകത്തേക്ക് എടുത്തു ചാടാൻ മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ആത്മ നദിക്കകത്തേക്ക് കയറി അടകാധരകൽക്കമാൻ മരണയോർദ്ധാനെ ബ്രേക്ക് ചെയ്യുന്ന അവൻ ഹേലിയാവിന്റെ പദം പഠിച്ച പോലെ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്ന ഒരു മിനിസ്ട്രി ആരംഭിക്കുമ്പോ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി ഹീലിംഗ് മിനിസ്ട്രി യേശുവിൻ നാമത്തിൽ ഐ റിലീസ് ദ അനോയിന്റിംഗ്. പാസ്റ്റർ എന്നോട് കർത്താവ് പറയുന്നു ഇത് കഴിയുമ്പോ ഭയങ്കര സ്കൂളുകൾ ആരംഭിക്കാൻ പോ, സ്കൂളുകൾ ഹീലിംഗ് സ്കൂളുകൾ പ്രൊഫറ്റിക്കൽ സ്കൂളുകൾ ട്രെയിനിങ്ങൾ കർത്താവിനോട് വലിയൊരു അപ്പോസ്തോലിയ മൂവ് അങ്ങയിലൂടെ ആരംഭിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. പട്ടണങ്ങളെ തൊടുന്ന രാജ്യങ്ങളെ തൊടുന്ന ഒരു അസാധാരണ ആത്മാവിന്റെ മൂവ് ഒന്നിനും കടുത്തിക്കളെ. ആ മൂവിനകത്ത് പുരോഹിതന്മാർ പിടിക്കപ്പെടും, ആ മൂവർക്കകത്ത് കന്യാസ്ത്രീകൾ പിടിക്കപ്പെടും, ആ മൂവർക്കകത്ത് ചർച്ചിന്റെ വൻമതിലുകൾ പാരമ്പര്യ ചർച്ചിന്റെ കോട്ടകൾ പൊളിയപ്പെടുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. ആത്മാവിന്റെ ഒരു സുനാമി പോലെ വലിയൊരു മൂവ് വെളിപ്പെടാൻ പോവാ. കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്ന ഒരു സീസൺ, യൗവനക്കാർ ദർശനങ്ങൾ കാണുന്ന ഒരു പുതിയ
സീസൺ ഇതുവരെ ദൈവം പറയുന്നു, ദൈവം പറയുന്നു എഴുന്നേറ്റ് പ്രകാശിക്കാം, ദൈവം പറയുന്നു അണ്ടക ദൈവം പറയുന്നു ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ദൈവം ചിലോ നിന്റെ നടുവേദന ഫോക്കസ് ചെയ്യാതെ നീ ആത്മാവിൽ കത്തിക്കറ, നിന്റെ രോഗത്തെ ഫോക്കസ് ചെയ്യാതെ നിന്റെ പ്രതിസന്ധിയെ ഫോക്കസ് ചെയ്യാതെ നീ പരിശുദ്ധാത്മാവിനെ ഫോക്കസ് ചെയ്യും, നീ പരിശുദ്ധാത്മാവിനെ ഫോക്കസ് ചെയ്യും. അണ്ടക അവൻ യേശു പറഞ്ഞു, ഞാൻ ആത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കിയെങ്കിൽ ആത്മാവ ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ആത്മാവ രോഗിയെ സൗഖ്യമാക്കി. നീ ആത്മാവിന്റെ കൂടെ നിന്നാ മതി, നീ മിനിസ്ട്രി ചെയ്യണ്ട, ആത്മാവ് നിന്നെ കൊണ്ട് ജയിച്ചോളും, നീ ഒരു ഉപകരണമായി നിന്നാ മതി. എന്നോട് പറയുന്നു മാസ്റ്റേ, അവൻ സ്വന്തം 300,000 പേര് കൂടുന്ന വലിയ ക്രൂസേഡുകൾ തൃശ്ശൂർ പട്ടണം നടത്തും. ചില ഇന്റർനാഷണൽ ആഫ്രിക്കക്കാരായ ചില ദൈവദാസന്മാർ കോട്ടൊക്കെ ഇട്ടോട്ട് അമനകത്തിരി വന്ന വലിയ ക്രൂസേഡുകൾ ഞാൻ കാണുന്നു. അവൻ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ആ ക്രൂസേഡിൽ പകൽ പവർ കോൺഫറൻസും വൈകിട്ട് ഹീലിംഗ് ക്രൂസേഡുകളും അനേക ശുശ്രൂഷകൾ എടുക്കുന്ന വലിയ ഒരു ഉണർവിന്റെ മാണ്ടിൽ ഇന്ത്യയിലെ ഒക്കെ ഉണർവിന്റെ ഒരു മാണ്ടിൽ ദൈവം ഇടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. എന്ത് മകൻ ദൈവം എന്നോട് പറയുന്നു, ഒരു പുതിയ സീസൺ വെളിപ്പെടാമോ, പുതിയ സീസൺ ഒരു പുതിയ സീസൺ വെളിപ്പെടാമോ, ഒരു പുതിയ സീസൺ വെളിപ്പെടാമോ അടകാതരകടകസി. അതൊരു ഹീലിംഗിന്റെ സീസണാ, അതൊരു പ്രവചനത്തിന്റെ സീസണാ. അടകതന ഘടക തുണി ജുടകടകസി ചനകടകസി അടകാലകടകസി ചൂടാറവൽ പൗഢമനകസി. കർത്താവിനോട് പറയുന്നു, കർത്താവിനോട് പറയുന്നു, ചില ചിലരുടെ ഭാവനത്തിനകത്ത് പരിശുദ്ധാത്മാവ് രാമേശ്വര എന്നോട് പറയുന്നു, കർത്താവ് അപ്പോസ്തലന്മാർ അവരിരുന്ന വീടിനെ നിറച്ചുപോലെ നിന്റെ വീട് പരിശുദ്ധാത്മാവ് കൊണ്ട്, ഒരു കാലത്ത് രോഗം കൊണ്ട് നിറഞ്ഞ, ഒരു കാലത്ത് സംശയം കൊണ്ട് നിറഞ്ഞ, ഒരു കാലത്ത് കുടുംബ പ്രശ്നം കൊണ്ട് നിറഞ്ഞ, അതേ വീടിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്ന ഒരു പുതിയ മാനിഫെസ്റ്റേഷൻ ദൈവത്താൽ സംഭവിക്കപ്പെടാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഇന്ന് മകൻ ചില വീടുകൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്നത്. കർത്താവിനോട് പറയുന്നു, ദൈവത്തിന്റെ പറ നീ എത്രത്തോളം വേദനിച്ചോ അത്രത്തോളം ദൈവം എണ്ണ പകരും, എത്രത്തോളം നിന്റെ മുറിവിന് എത്രത്തോളം ആഴമുണ്ടോ അത്രത്തോളം ശമരിയാക്കാന്റെ എണ്ണയും വീഞ്ഞും എണ്ണയും വീഞ്ഞും എണ്ണയും വീഞ്ഞും നിന്റെ മേൽ കയ പകരപ്പെടാൻ പോകണം. നീ ഏറ്റവും കൂടുതൽ വേദനിച്ചിക്കപ്പെട്ട വിഷയത്തിൽ, അതേ വിഷയത്തിൽ നീ ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിന്റെ കുടുംബജീവിതത്തെ തകർക്കാൻ ഒരു കാലത്ത് അറ്റായിക്കുക വന്നെങ്കിൽ അതിനെ ആയിരക്കണക്കിന് കുടുംബജീവിതങ്ങളെ പണിയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോ ശക്തമായി. എവിടെ നീ ഉടയപ്പെട്ടോ അതേ മേഖലയെ തിരിച്ചു പിടിക്കുവാൻ ഇന്ന് പകരം ഒരു അസാധാരണ പകർച്ച ദൈവം കൈമാറിയ കുടവല. ദൈവം പറയുന്നു, എന്റെ മക്കളോട് പറ, എന്റെ ദൈവദാസന്മാരോട് വിളിച്ചു പറ, നിങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാ. നീ മിനിസ്ട്രിക്ക് ദൈവം നീ പ്രയോജനപ്പെടുന്ന കർത്താവിന്റെ ദാനത്തിന് നീ പ്രയോജനപ്പെടാൻ പോവാ. നീ ഇതുവരെ നിന്റെ എഫോർട്ട് നോക്കി, ഇതുവരെ രാമേശ്വര പലതും നോക്കി റിസൾട്ട് കാണാതെ പരാജയപ്പെട്ടെങ്കിൽ ദൈവം പറയുന്നു, നീ ചുമ്മാ അങ്ങോട്ട് നിൽക്കും, അപ്പൻ നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ, നീ ഒന്നും ചെയ്യണ്ട, ചുമ്മാതെ കൈയും കെട്ടി നിൽക്കുക. ആമേൻ 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 ആമേൻ. അപ്പൻ പ്രവർത്തിക്കും, അപ്പൻ സംസാരിക്കും, അപ്പൻ സംസാരിക്കും. കഴുതെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നിന്നെ ഉപയോഗിക്കാൻ കഴിയും. ഇതുവരെ ആമേ സ്തോത്രം, ഇതുവരെ മനുഷ്യന്റെ ഭാഷ സംസാരിക്കാൻ കഴിയാതെ കഴുതെ കൊണ്ട് പ്രവാചകനെ കറക്റ്റ് ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ നിന്നെ കൊണ്ട് മലയാളിയെ കറക്റ്റ് ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയും. നിന്നാ മതി ദൈവത്തിന്റെ പേരെ, ദൈവത്തിന്റെ പേരെ നിന്നാ മതി, നിന്നാ മതി, നിന്നാ മതി. അവൻ ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ ആവശ്യക്തന്മാരെ കർത്താവ് പറയുന്നു, നിന്റെ പ്രാപ്തിയല്ല ദൈവത്തിന്റെ പ്രാപ്തിക്കകത്തോട് നീ ഒന്ന് എൻട്രി ചെയ്ത്, നിന്റെ ആ ഇച്ചിരെ കൂടെ പോകാത്ത ആ തിയോളജി ഉണ്ടല്ലോ അതിനെ ഒന്ന് പൊട്ടി യേശുവിന്റെ നാമത്തിൽ അടക്ക. എന്നിട്ട് ആ പരിശുദ്ധാത്മാവിന് അകത്തോട്ട് ഒന്ന് കയറി നിൽക്ക, കയറി നിൽക്ക, കയറി നിൽക്ക. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ പൈതലെ, അതാത് കാലഘട്ടത്തിലെ നിയോഗത്തിലെ പഴയ ദൈവത്തിലെ അഭിഷക്തന്മാർ മൂവ് ചെയ്തത്.
അവൻ ഇരുമ്പ് വെട്ടിയിട്ടപ്പം ആമേ സ്തോത്രം അതിനകത്ത് എന്താണ് എന്ന് ന്യായപ്രമാണ പുസ്തകം നോക്കി പോയില്ല. പോയാൽ അവൻ ഇവർക്ക് കിട്ടത്തില്ല. പെട്ടെന്ന് പരിശുദ്ധ പറഞ്ഞു വടി വെട്ടിയിടാൻ. അപ്പോൾ അതാത് സമയത്തിലെ ദൈവത്തിന്റെ നിയോഗത്തിൽ നിനക്ക് മൂവ് ചെയ്യാൻ തടയണമുണ്ടോ? അല്ല. ആമേ സ്തോത്രം. ദൈവാത്മാ ആമേ സ്തോത്രം. മുൻ പരിചയമില്ലാത്തൊരു കാര്യം ദൈവം ചെയ്യാൻ പറഞ്ഞ പൊട്ടനെ പോലെ ചെയ്യാൻ ധൈര്യമുണ്ടോ? ദൈവം പ്രൂഫ് ചെയ്യിക്കും. ദൈവം പ്രൂഫ് ചെയ്യുമെന്ന് ദൈവം ശാസ്ത്രത്തിന് കഴിയാത്ത നടക്കുമെന്ന് ദൈവം തെളിയിക്കും. ചെളിക്കകത്ത് പൊങ്ങി അവൻ താണുപോയി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന ഹീലിംഗ് നടക്കാൻ പോ. വീൽ ചെയറുകൾ അവൻ വിട്ടിട്ടാളുകൾ ഓടി വരുന്ന ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്നത് അവൻ കേരളത്തിൽ നടക്കാൻ പോ. കേരളത്തിൽ വചനം മാത്രമേ ഉള്ളെന്ന് പറയുന്ന ദുരാത്മാവിനോട് ആത്മാവ് ഇതുപോലെ വെട്ടിയിട്ട് പറയാ, ഞങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ ഈ തലമുറയെ തെളിയിക്കും. ദൈവത്തിന്റെ പൈതലെ നിന്റെ വീട്ടിനകത്തൊരു നിയോഗം ഏറ്റെടുക്ക. നിയോഗം ഏറ്റെടുക്ക. നിയോഗത്തിൽ ചലിക്ക. നിയോഗത്തിൽ ചലിക്ക. അടകസ്യ മുമ്പ് ആമേ സ്തോത്രം. ആമൻ വെള്ളത്തിൽ താണു പോയപ്പം ഇരുമ്പ് വെള്ള പൊങ്ങാൻ കമ്പ് വെട്ടിയിട്ടെങ്കിൽ ഗർഭനാശം വന്നപ്പോൾ അടുത്ത മെതയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആതാത് സമയത്തെ ദൈവത്തിന്റെ ശബ്ദം. ആ ഓരോ റീസൺ ഓരോ വിഷയത്തിനകത്ത് ദൈവ ശബ്ദം കേട്ട് ചലിക്കാൻ ഈ പകൽ പരിശുദ്ധ എന്നോട് കർത്താവ് ഈ സൂമിനകത്ത് കണക്ട് ചെയ്യപ്പെട്ട മുഴുവൻ പേരോട് ദൈവം പറയുന്നു, ഈ 2021 ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിന്നെ നിയോഗിക്കുക. ദൈവം നിന്നെ നിയോഗിക്കുക. പരിശുദ്ധാത്മാവ് നിന്നെ നിയോഗിക്കുക. മുൻ പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ ആത്മാവ് നിയോഗിക്കുക. യേശുവിന്റെ കൂടെ കാമൻ സഞ്ചരിച്ച 12 ശിഷ്യന്മാർ ആരെങ്കിലും തൂവാല പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ടോ? അവൻ പൗലോസ് പറയും എനിക്ക് കിട്ടിയത് ഇതാ നിയോഗം. ആമേ സ്തോത്രം. അവൻ അതാത് സമയത്തെ ദൈവത്തിന്റെ നിയോഗത്തിൽ നിയോഗത്തിൽ ചലിക്കാൻ ദൈവാത്മാവ് പറയുന്നു, നിയോഗം നിയോഗം ഈ പകൽ ഏറ്റെടുക്ക. നിയോഗം ഈ പകൽ ഏറ്റെടുക്ക. അടക സദൽക്കന രഹസ്യ വലിയ ഒരു ദൗത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചടങ്ങ് നിയോഗത്തിൽ ചലിക്കുവാൻ ആത്മാവിന്റെ നിയോഗത്തിൽ ചലിക്കുവാൻ. അപ്പൊ ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രിയിൽ ഒരുവനെ പ്രാപ്തനാക്കുന്നത് ആമൻ ആത്മാവാണ്. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ പകരം. അമേൻ. അപ്പൊ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് ഒരുവനെ പ്രാപ്തനാക്കുന്നത് ദൈവമാണ്. അവൻ അവന്റെ സ്വന്തം പ്രാപ്തിയിലല്ല ചലിക്കുന്നത്, അവൻ ദൈവത്തിന്റെ പ്രാപ്തിയിലാണ്. ആമേൻ സ്തോത്രം. അടുത്തതായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് അവൻ ഞങ്ങൾ സ്വയമായി വല്ലോ സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന്. അപ്പൊ ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം എനിക്ക് മൺപാത്രങ്ങളിൽ പകരപ്പെട്ടു. അപ്പം എന്റെ മൺപാത്രങ്ങളിൽ ദൈവം എന്നെ പ്രാപ്തനാക്കാൻ ഒരു നിക്ഷേപം പകരപ്പെട്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ആമേൻ. ഇന്നൊരു പകൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ അപ്പോ ഒരു പദം മാത്രമാണ് ഇന്ന് ചിന്തിച്ചത്. ആമേൻ സ്തോത്രം. എന്താണ് തിരഞ്ഞെടുത്തിരിക്കുന്നു? ആ തിരഞ്ഞെടുത്ത് എന്തിനാണ്? ആമേ സ്തോത്രം. എവിടെ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തു? അന്ധകാരത്ത് നിന്ന്. ആമേ സ്തോത്രം. എന്തിനാ? ആമേ സ്തോത്രം. വിളിച്ച് രണ്ട് കാര്യം, രണ്ട് മിനിസ്റ്റി പറഞ്ഞു. ഒന്ന്, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. രണ്ട്, നിരപ്പിന്റെ ശുശ്രൂഷ, അതിന്റെ യോഗ്യത. ആമേ സ്തോത്രം. അതിന് ഞങ്ങൾ പ്രാപ്തി ദൈവത്തിന്റെ പ്രാപ്തി. ഇനി നമ്മൾ സ്തോത്രം സമയം പോലെ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു വരും. കർത്താവ് നമ്മളെ ഇന്ന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞു ദൈവസം കർത്താവിന്റെ ദാസന് കൈമാറി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. കണ്ണുകളെ നമുക്ക് ദിവസം അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടച്ചാട്ടോ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ഹൃദ്യമായി സംസാരിക്കുകയായിരുന്നല്ലോ. നമ്മെ അവൻ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതിയ നിയമ ശുശ്രൂഷയുടെ പല മേഖലകളുടെ ആത്മാവ് അപ്പോസ്തല പുത്ര പുസ്തകത്തെ ആധാരമാക്കി നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ
പല തലത്തിലുള്ള ചലനങ്ങൾ ദൈവാത്മാവ് ഓരോ വ്യക്തികളുടെ മേൽ അയക്കുന്നു. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് ആഴമായി നിങ്ങളെ ലോകത്തിൻ്റെ അറ്റത്തോളം, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെ അയക്കാനുണ്ട്. അങ്ങനെ ദൈവാത്മാവിൻ്റെ ചലനങ്ങൾ വെളിപ്പെടുന്ന ഭവനങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ആദ്യം ആഗ്രഹം നൽകും, രണ്ടാം സ്റ്റെപ്പ് നിങ്ങളുടെ അകത്ത് ഭയങ്കരമായ ദൈവജനത്തോട് ആർത്തി നൽകും. ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തോട് ദൈവശക്തിയോടൊക്കെ നിങ്ങളുടെ അകത്ത് ഭയങ്കര വിശപ്പ് വരും. ഇങ്ങനെ അകത്ത് ഏതെങ്കിലും നിലയിലുള്ള ചലനങ്ങൾ നിങ്ങളുടെ അകത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിനകത്ത് ഹൃദയത്തിനകത്ത് മടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ദൈവാത്മാവിൻ്റെ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ദൈവം ഒരുക്കുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ദൈവാത്മാവ് സഹനത്തോടെ സമർപ്പണത്തോടെ വില കൊടുത്ത് ദൈവത്തിൽ ഇരിക്കുവാൻ നിങ്ങളെ ബലമുള്ളവരാക്കി മാറ്റും. അതിനപ്പുറം നിങ്ങളുടെ ശരീരങ്ങളിൽ അതിൻ്റെ അടയാളങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ, ദൈവശക്തിയുടെ അടയാളങ്ങൾ, നിങ്ങളുടെ കണ്ണു തുറക്കുന്ന അനുഭവങ്ങൾ, പല നിലയിലുള്ള അനുഭവങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ലോകത്തിൽ ആ ലോകത്തിൻ്റെ ജ്ഞാനത്തെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബോക്ഷത്വമായതിനെ തിരഞ്ഞെടുത്തു. മാനുഷിക ബുദ്ധി കൊണ്ട് ഗണിക്കാൻ കഴിയാത്തത്, പകൽ നമ്മളെ കർത്താവാണല്ലോ കേട്ടത്, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ്റെ കോണം. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. ഏതുമില്ലാത്ത മുക്കുവന്മാരെ തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകർന്നു കൊടുത്ത് ഭൂഖണ്ഡങ്ങളെ സുവിശേഷീകരിപ്പാൻ പരിശുദ്ധാത്മാവ് അയക്കുവാൻ അവൻ വിശ്വസ്തനെങ്കിൽ ആ അപ്പോസ്തല പ്രവൃത്തി അവസാനിച്ചിട്ടില്ല, അത് വീണ്ടും തുടരുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചു, രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് പ്രാർത്ഥിച്ചു. അൽഖതന ഘടകതന, അങ്ങനെ ദൈവാത്മാവിൻ്റെ ചലനം വ്യക്തികളുടെ മേൽ വെളിപ്പെട്ടു വരും. റിബിനി ഘടകതന വൈശസ്, ഇത് തിരക്കുകൾ ഇല്ലാത്തതുകൊണ്ട്, വേറെ പണിയില്ലാത്തതുകൊണ്ടല്ല നമ്മൾ ഇരിക്കുന്നത്, ഇതിൻ്റെ പുറകിലും ലക്ഷ്യമുണ്ട്. റാം തിരിബിനി ഘടകവന, രാവും പകലും നാം ദൈവത്തെ കാത്തിരിക്കുന്നതിൻ്റെ പുറകിൽ ലക്ഷ്യമുണ്ട്. അവൻ്റെ ചലനം വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. റംദൽ പ്രൗഢമ, നിങ്ങൾ എരിശിലെ വിട്ടുപോകാവെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി കാത്തിരിക്കുക. ലിബിനി ഘടകപന, പരിശുദ്ധാത്മാവ് നിങ്ങളെ പരിശുദ്ധാത്മാവ് ഓ റബന ഹർഷസ്കന ഘടകപന അൽക്കപന ഘടക, പരിശുദ്ധാത്മാവിനാൽ അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. അവനപ്പുറം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ നിറയുവാനിടയായിത്തീരും. ലബിനി ഘടകം, അങ്ങനെ ആത്മീക അനുഭവങ്ങൾ ദൈവാത്മാവ് ദൈവജനത്തിൻ്റെ മേൽ തുറക്കുവാൻ സമയമായി. റാംധ റബിനി ഘടകപന പ്രാർത്ഥിച്ചു, ഒന്ന് രണ്ട് മിനിറ്റുകൾ പ്രാർത്ഥിച്ചു. റാം തിരിബിനി ഘടകപന, നിങ്ങളുടെ മനസ്സുകൾ വിശാലമാകട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങൾ വിശാലമാകട്ടെ. റാംദൽ കടകപന, നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കട്ടെ, ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ, ആത്മഭാരം വർദ്ധിക്കട്ടെ, ദൈവസ്നേഹം വർദ്ധിക്കട്ടെ. റാം തിരുമിനി കടകപന ശബന കടകപന, അങ്ങനെ നിങ്ങൾ ദൈവഹിത പ്രകാരം ദൈവവചന പ്രകാരം നിങ്ങളുടെ മനസ്സുകളെ പണിയാനേൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. റീഖാബാനദാന ഘടകപന അൽഖപന ഘടകതന വൈശസ്കല ഘടകതന അന്തൽ പ്രവിടെ പരിശുദ്ധാത്മാവ് അങ്ങനെ മഞ്ഞ് പൊഴിയുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെ, തീ ഇറങ്ങുന്നത് പോലെ റബനി ഘടകതന വ്യക്തികളുടെ മേൽ ഇറങ്ങാൻ തുടങ്ങും. അൽഖപന ഘടകപന, ഇന്നലെ രാവിലെ, അതായത് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, ഇന്നലെ രാവിലെ ഒരു വ്യക്തി ഒരു പാട്ട് പാടുമ്പോൾ എൻ്റെ തലയിൽ ഇങ്ങനെ മഞ്ഞ് പൊഴിയുന്നത് പോലെ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നെ വെളിപ്പെട്ട് വരുന്നത് എനിക്ക് അനുഭവിക്കാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞവരുടെ സാരാംശം, അവന്റെ സാന്നിധ്യം നിങ്ങളുടെ മേലെ ഇറങ്ങും. വിശ്വസിക്ക, ലിബിനി ഘടകവൻ എഴുതി വെച്ച ചില വാക്കുകൾക്കപ്പുറം, എഴുതി വെച്ച ചില പ്രമാണങ്ങൾക്കപ്പുറം നിങ്ങളുടെ മുറിയിൽ നിങ്ങളുടെ ശരീരത്തിൽ ഇറങ്ങി വന്ന് ചലിക്കുന്ന ഒരു ആത്മാവുണ്ട്. റാംദൽ ഘടകതന അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രത്യേകത ഏതാണ്? അവർക്ക് ലിഖിതമായി കിട്ടിയ എഴുതി വെച്ച പ്രമാണങ്ങളുടെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ചലിക്കുന്ന ദൈവശക്തിയായിരുന്നു. യെസ്, അത് നിങ്ങളുടെ മുറിക്കകത്തിറങ്ങും, അത് നിങ്ങളുടെ രാജ്യത്തിനകത്തിറങ്ങും. റാം തറാവൻ നികടകപന, പക്ഷെ അവന് നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ബന്ധം വേണം. അപ്പോസ്തലന്മാർ അവർ 120 പേർ 10 ദിവസം അവർ രാവും പകലും അവർ ദൈവാലയത്തിലിരുന്ന് അവർ ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. 10-ാമത്തെ ദിവസമാണ് അവരുടെ മേൽ ദൈവശക്തി ഇറങ്ങിയത്. അങ്ങനെ ദൈവശക്തിയുടെ വലിയ പ്രദർശനങ്ങൾ, ദൈവശക്തിയുടെ വലിയ മാനിഫെസ്റ്റേഷനുകൾ ഹോ റാബാനാബാന ഈ രാജ്യത്തെ, ലോക രാജ്യങ്ങളെ ഉണർവിലേക്ക് നയിക്കാൻ, ലോക രാജ്യങ്ങളെ സ്പർശിക്കുവാൻ, അധികാര കേന്ദ്രങ്ങളെ തൊടാൻ റാംദൽ ഘടകതന പരിശുദ്ധാത്മാവ് ഒരു കൂട്ടത്തിൻ്റെ മേലെ ശക്തി തുറക്കുകയാണ്. അൽഖതന ഘടകപന, അഥവ തുറന്നിരിക്കും, അഥവ തുറമിരിക്കും, അഥവ തുറമിരിക്കും. റാബാനാദിന് ഹൽഖന ഘടകപന അൽഖപന, എവിടെ തിരിഞ്ഞാലും ദൈവശബ്ദം മുഴങ്ങും, എവിടെ തിരിഞ്ഞാലും ദൈവ സാന്നിധ്യം അനുഭവിക്കാം. റാംദരഗതിന് ഘടകപന അൽക്കപന ഘടകപന, ഒരു കൂട്ടത്തെ ദൈവത്തോടും, ഒരു കൂട്ടത്തെ ദൈവത്തോടും ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരും. ഹേ റഖാന അൽക്കപന ഷാംദൽ ഘടകപന അൽക്കപന ഘടകപന, ഒരു കാലഘട്ടം, ഒരു
കാലഘട്ടം ജലം ദുരുപയോഗം ചെയ്ത ലക്കുറിമിനി കടകമന ആധുനിക സൗകര്യങ്ങൾ മുഴുവൻ ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് ഉപയോഗിക്കാൻ തുടങ്ങും. റാം ധറാബിന ഹൽക്കമന കടക അങ്ങനെ ദൈവ സാന്നിധ്യം അവൻ പകരുകയാണ്. ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം അവനകത്തിരിക്കുക, 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 അതിനെ കാത്തിരിക്കുക. അവന്റെ മഹത്വം നിങ്ങളുടെ മുറിയിലിറങ്ങും, അവന്റെ സാന്നിധ്യം നിങ്ങളുടെ മുറിയിലിറങ്ങും. അത് പല അനുഭവങ്ങളാകും. ഇതുവരെ അനുഭവങ്ങൾ ഇല്ലാത്തവർ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ശരീരങ്ങളിൽ ആ അനുഭവങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. റാംദൽ കടകബന ലിബിനി കടകബന റംഷി പ്രൗഢബന കടകബന. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് 26-ാമത്തെ വയസ്സ് വരെ എന്റെ ശരീരത്തിൽ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ എന്റെ 26-ാമത്തെ വയസ്സിൽ എന്റെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ മേൽ അനുഭവങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി, അനുഭവങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി, ശരീരത്തിൽ സെൻസ് ചെയ്യുന്ന അനുഭവങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. എന്റെ 25-ാമത്തെ വയസ്സിലാണ് എന്റെ ശരീരത്തിൽ ദൈവശക്തി വെളിപ്പെടുന്നവ. അതെ, ദൈവശക്തി വെളിപ്പെടും. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങും. ദൈവത്തിന്റെ ആത്മാവ് തീ പോലെ നിന്റെ ശരീരത്തിൽ ഇറങ്ങി കത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഇതൊന്നും കഥയല്ല, ഇതൊന്നും കഥയല്ല. ഇന്ന് രാവിലെ കേട്ടതുപോലെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ റാം ധറാബിന റകൽഖനകഥനികടകബന അംദൽ കടകബന എത്രത്തോളം നിയമന വിട്ടുകൊടുക്കുന്നുവോ, എത്രത്തോളം നിയമന വേണ്ടി സമർപ്പിക്കുന്നുവോ, സമർപ്പിക്കുമ്പോഴത്ത് ആത്മാവിന്റെ അഗ്നി കത്താൻ തുടങ്ങും. അറിവില്ലായ്മ കൊണ്ട് അത് നശിപ്പിക്കരുത്, അറിവ് കേടുകൊണ്ട് അതിനോട് അവഗണന കാണിക്കരുത്. അത് നിന്റെ മേൽ വീഴുന്നത് ഒരു അപ്പോസ്തോലിക അഭിഷേകത്തിന് വേണ്ടിയാണ്. അത് നിന്റെ മേൽ തുറക്കുന്നത് രാജ്യങ്ങളോട് നിന്നെ കൊണ്ട് ദൈവാത്മാവിനെ സംസാരിപ്പിക്കാനാണ്. റാംദൽ കടകമന അതുവരെ കൂടെയുള്ളവർക്ക് മുഴുവൻ കഷ്ടം 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 എന്ന് പ്രവചിച്ചുകൊണ്ടിരുന്ന യെശയ്യാ പ്രവാചകന്റെ മേൽ യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു തീക്കനൽ ഇറങ്ങി വരുന്നു. യഹോവയുടെ ദൂതൻ ഒരു തീക്കനലുമായി ഓറബൽ കടകമന യെശയ്യാവിനെ വന്ന് തൊടുന്നു. ഹോ, അതോടുകൂടെ രാജ്യങ്ങളോട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള മാർമിക മാർമിക സത്യങ്ങൾ പ്രവചിക്കുന്ന പ്രവാചകനായി ഓ യെശയ്യാവിന്റെ ചരിത്രം മാറുകയാണ്. യെസ്, അങ്ങനെ ചരിത്രം മാറുന്നു, വ്യക്തികളുടെ ചരിത്രം മാറുന്നു, ശുശ്രൂഷകൾക്ക് മാറ്റം സംഭവിക്കുന്നു. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ അങ്ങനെ ഇറങ്ങി നിൽക്കണമേ, അങ്ങനെ ഇറങ്ങി നിൽക്കണമേ, അങ്ങനെ ഇറങ്ങി നിൽക്കണമേ, അങ്ങനെ ഇറങ്ങി നിൽക്കണമേ. റാംതലാധിന റമശബന ഘടകമന ഒരു വ്യക്തിത്വമായി ഒരു ആളത്വമായി അങ്ങീ ഭവനങ്ങളിൽ ഇറങ്ങണമേ. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഔ റബന ഘടകമന അങ്ങയുടെ പ്രവൃത്തികൾക്കായി ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. ലാം തേറി കാനാദാന ഹർഷസ് കനകഥന വൈഡൽ കടകഥന ശന്തരേ എല്ലാ കണ്ണുമടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടച്ചൊരു നിമിഷം. ഒരു നിമിഷം കണ്ണുകളെല്ലാം അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ദൈവസാന്നിധ്യം നിങ്ങളുടെ മുറിയിലുണ്ട്. നിങ്ങൾക്കത് അനുഭവിക്കാം, നിങ്ങൾക്കത് അനുഭവിക്കാം, നിങ്ങൾക്കത് അനുഭവിക്കാം. ഓരോ സെക്ഷനിലും ഞാനത് അനുഭവിക്കുന്നുണ്ട്, വ്യത്യസ്ത തലത്തിൽ. ഇതെല്ലാം ദൈവം നമ്മുടെ മേൽ പകരുന്നത് അടുത്ത ഒരു മേഖലയ്ക്ക് ദൈവം നമ്മെ ഒരുക്കുകയാണ്. റാം ദീപാനകൃഷ്ണസ് ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തന്മാരായ അഭിഷക്തന്മാരെ ഉപയോഗിച്ച ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം ഉപയോഗിച്ച അഭിഷക്തന്മാർ, അവർ നമുക്ക് തത്തുല്യരായിരുന്നു, അവർ നമുക്ക് തത്തുല്യരായിരുന്നു. അവരത്ര അമാനുഷികരൊന്നും അല്ല, പക്ഷെ അവർ സമർപ്പിതരായിരുന്നു. അവർ അവരുടെ മുറിയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചവരായിരുന്നു. ആ അതേ സാന്നിധ്യം, അതേ ദൈവം, അതേ ഭൂമി, അതേ സഭ, അതേ സ്വർഗം ഒന്നുകൂടെ ശക്തിയോടെ പ്രവർത്തിക്കാൻ നിൽക്കുന്ന സമയം. നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. റാം ദീഹാത്മന ഹൂറബനഹസ് വൈഡാനറേ ഹംദര പ്രൗഷാരദേ ആത്മാവിൻ തീനാളങ്ങൾ മഴയാ പെയ്യട്ടെ. ഒരു നിമിഷ കണ്ണുകളെല്ലാം അടച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹൽക്കാര പ്രൗഢാനദേ വൈഡാര ശംധുരുരു ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ.
ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയാ പെയ്യട്ടെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ റാം തറാ നിനാരക പ്രൗഢവനഘടകഥന ലിബിനി ഘടകഥന ഒരു മിനിറ്റ് കണ്ണുകളെല്ലാം അടച്ച് പ്രാർത്ഥിച്ചു നിശബ്ദമായി പ്രാർത്ഥിച്ചു ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പ്രാർത്ഥിച്ചു നിങ്ങളുടെ മുറിയിൽ അസാന്നിധ്യമിറങ്ങും അസാന്നിധ്യമിറങ്ങും അൽഖതനക ദുരിബിനി ഘടക നിങ്ങൾക്ക് അസാന്നിധ്യം അറിയാം നിങ്ങളെ ദൈവം വിളിച്ചത് ഓ റബൽ ഘടകഥന ഒരു അസാധാരണ വിളിയാണ് ഓ റബബ ശമന ഘടകവന ീനാളങ്ങൾ മഴയായി പെയ്യട്ടെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹീതമായ നല്ല വചസ്സുകൾക്കായി സ്തോത്രം ഞങ്ങളുടെ അഭിഷക്തദാസൻ ഞങ്ങളുടെ നടുവിൽ പറഞ്ഞയച്ച് ഞങ്ങളോടങ്ങ് ശക്തിയോടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കർത്താവേ അങ്ങയുടെ വചനത്തിനകത്ത് ആഴമേറിയ ദൈവിക രഹസ്യങ്ങൾ മറച്ചു വെച്ച അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഞങ്ങൾ ആ പുസ്തകം പഠിക്കാൻ ആരംഭിക്കുമ്പോൾ അത് ഇന്നും തുടരുന്നു ഞങ്ങളിലും അത് തുടരും എന്ന വിശ്വാസത്തോടെ കർത്താവേ പുസ്തകം പഠിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായിട്ടുള്ള വലിയ പകർച്ചകൾ ഞങ്ങളുടെ മടിയിൽ അയക്കണമേ കർത്താവേ അവരെ തിരഞ്ഞെടുത്തതുപോലെ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തുന്ന ബോധ്യം ഞങ്ങളുടെ അകത്തുണ്ടാകട്ടെ കർത്താവ് മാനുഷികമായിട്ടും വേദനകൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ഞെരുക്കങ്ങൾ എല്ലാം അനുഭവിക്കുന്നവരുടെ മടുവിലുണ്ട് എല്ലാവരും മനസ്സിനകത്ത് കർത്താവ് ആഴമായ രൂപമാറ്റം നൽകണമേ കർത്താവേ കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്തു ഞാൻ ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അവരുടെ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ കർത്താവേ അത് ഞങ്ങളുടെ കർത്താവേ സൈനാണല്ലോ കർത്താവേ കർത്താവ് അത് ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം വൈകിട്ട് മുടക്കുന്ന സെക്ഷനുമെല്ലാം കർത്താവിൻ്റെ കാര്യമുണ്ടായിരിക്കണം ഒരുമിച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങൾ ടിജി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു വലിയ മാറ്റം കൽപ്പിക്കണമേ സൗഖ്യം കൽപ്പിക്കണമേ കൃപ കൂടിയിരിക്കണം ഒരുമിച്ച് അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയുടെതായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവ ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും എന്നും നയിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ 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 ഈ പകൽ ജയമലിയ കർത്താവേ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ ഷലോ